മമ്മൂട്ടിയെ ആ ദേ വരുന്നു അപ്പച്ച കഴിഞ്ഞ ആഴ്ച മണ്ടി കൊണ്ട് വർക്ക്ഷോപ്പ് വരുമ്പോ പക്ഷെ ഗോപാലൻ സ്ഥലത്തില്ലായിരുന്നു വർക്ക്ഷോപ്പിൽ ഇരിക്കാറില്ല അത് ശരിയാ എന്നെ ഉണ്ടോടാ അറിയാ ഇല്ല ആ ഉണ്ടോ ഇല്ല ഇതിൽ എണ്ണ ഇല്ല മുതലാളി ഇതിൽ പെട്രോൾ ഇല്ല നമ്മൾ ഇതിൽ പെട്രോൾ ഒഴിച്ചിട്ട് മാസം ഒന്നായില്ലേ പെട്രോൾ ആകാശത്തിൽ നിന്ന് ഒരു മുതലാളിയുടെ വിചാരം ഏഴപ്പാളി മുതലാളി വേണമെങ്കിൽ പെട്രോൾ ഇതിൽ നിന്ന് ഊറ്റി നമ്മുടെ വണ്ടിയിൽ ഊറ്റാം അതിനിലോട്ട് ഊറ്റിയാലും ഇതിന് അതിലോട്ട് ഊറ്റിയാലും കാശ് ആരെയാടാ എന്റെ അല്ലയോ അതെ അതെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന അസുഖം എടാ വർക്കേ എന്റെ ജനിപ്പിക്ക് എടുത്തോന്ന് വാടാ അഹങ്കാരി എവിടെ എന്റെ സൽപുത്രൻ ഉറങ്ങ വിളിക്കണോ എന്തിനാ നീ പള്ളി വന്ന അലമുണ്ടാക്കണോ ഊരിത്തെ കെട്ട കഴുകടാ മോൻ അവന്റെ അതേ അഹങ്കാരവും മോച്ചാരിയാ അവന്റെ വണ്ടിക്കും കാശുണ്ടാക്കുന്ന അപ്പൻ താണ്ട കിടക്കുന്നു അത് തിന്നു മുടിക്കാനുള്ള മകൻ താണ്ട കിടക്കുന്നു ഒളിക്കുട്ടി ഒളിക്കുട്ടി മോളെ അവന്റെ ക്ഷേമം അന്വേഷിച്ചിട്ട് വാള കഴിവറടാ മോൻ ഇതാ മുതലാളി ഇനി കണ്ടില്ലല്ലോടാ ഇനിയും എനിക്ക് ആ പൊട്ടിപ്പോ മുതലാളി ആരാടാ എന്താ അപ്പൻ എന്നെ വിളിച്ചോടി ആ എന്റെ കാരണം എല്ലാം കുറ്റം പറഞ്ഞാണല്ലയോ ഓ അത്രയ്ക്കൊന്നുമില്ലായിരുന്നു ആ മുടിക്കട്ടെ ഈ തലമുറ കൂടല്ല ടിന്നു നീ വിഷമിക്കാൻ പറഞ്ഞല്ല നിന്റെ കുറ്റമല്ല അവന്റെ കുറ്റമല്ല ഇവിടം വരെയൊക്കെ വരാൻ ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ടായിരിക്കും അതിന്റെയൊക്കെ അപ്പച്ചൻ എന്തിനാ ഇതൊക്കെ ഇപ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എനിക്കുണ്ട കുഞ്ഞ് ഈ നാട്ടിൽ താമസിക്കുന്നവർ 70% ക്രിസ്ത്യാനികളാ എന്നിട്ടോ നമ്മുടെ എം എൽ എ ഹിന്ദു പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദു തഹസീൽദാരും ഹിന്ദു നമ്മുടെ ആൾക്കാർക്ക് എന്തോ ഉണ്ട് കുറച്ച് റബ്ബറും തേങ്ങയും മാത്രം പിന്നെ ഉണ്ടെന്ന് പറയാൻ നമ്മുടെ റെപ്പായിച്ചന്റെ വക ഒരു കോളേജ് അതുള്ളതും ഇല്ലാത്തതും കണക്കാ പിന്നെ റെപ്പായിച്ചന്റെ തന്നെ ഒരു ആശുപത്രി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ പിന്നോക്കം നിന്നാൽ ശരിയാവത്തില്ല പൊതുക്കാര്യങ്ങളെല്ലാം ഹിന്ദുക്കളുടെ കയ്യിലാ ഇതിനൊരു മാറ്റം വരണം ഇനി ഈ നാട്ടിൽ നടക്കുന്ന പൊതുക്കാര്യങ്ങളെല്ലാം നമുക്കും പങ്കുണ്ടാവണം അതിനൊരു തുടക്കമെന്ന നിലയ്ക്ക് ഇത്തവണത്തെ വള്ളംകളി മത്സരത്തില് നമ്മുടെ ആൾക്കാർ കൂടി പങ്കെടുക്കണം അച്ഛൻ പറയുന്ന 100% ഞാൻ പിന്നാക്കുന്നു ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി കണക്കാക്കണം എല്ലാവരും കയ്യയച്ച് സഹായിച്ചാലേ പറ്റത്തുള്ളൂ ഒരു വള്ളംകളി ഫണ്ട് ഉണ്ടാക്കാനാണ് തീരുമാനം നമ്മുടെ കോളേജ് മാനേജരും പൊതുകാര്യ പ്രസക്തരുമായി ഇല്ലിക്കൽ റപ്പായിച്ചൻ ഒരു 10,000 രൂപ തന്ന് ഈ വള്ളംകളി ഫണ്ട് ഇവർ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഈ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞു ജോലിക്കോ തിരുമേനി ഇരട്ടക്കാള വണ്ടിയേ ഒറ്റക്കാളയ്ക്ക് പൂട്ടി കപ്പയും തേങ്ങായും കുറവലങ്ങാട്ടു നിന്ന് കിഴക്കമ്മലെ കൊണ്ടുപോയിട്ട കാശാ തിരുമേനി ചോദിക്കും അപ്പൊ നീ കർത്താവിന് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ലോടാറപ്പായി ഉണ്ട് തിരുമേനി ഉണ്ട് കത്താവീഷോ മിശിയാടെ കൂടെ നടന്ന യൂദാസ് മറ്റേപ്പണി ചെയ്തിട്ടില്ലയോ ദൈവത്തിന് നിരക്കുന്നതല്ല ചില ചില്ലറ കുരുത്തക്കേറുകളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് അപ്പൊ തിരുമേനി പറയും ജീവിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഇതിൽ ന്യായമുണ്ടാറപ്പായി ഇത് നീ സൂക്ഷിക്കാൻ വേണ്ടി ചെയ്തല്ലയോ അന്നേ കോഴിയെ തിന്നും വീഞ്ഞു കുടിക്കും പിന്നെ മറ്റു ചില തരിക്കിട്ട സവാരികളൊക്കെ ചെയ്യുന്നില്ലയോ യോ പറഞ്ഞോലെ ഞാനത് പറയാൻ പാടില്ല ദൈവത്തിന്റെ പ്രതിപുരുഷനല്ലയോ ദൈവദോഷം കിട്ടും അതില് തിരുമേനി ഒതുങ്ങി എന്റെ താടി കെട്ടു തട്ട് നീ പോടാ കള്ള അർക്കീസെ എന്നും പറയൊരു കള്ള ചിരിയേ അങ്ങനെയുള്ള റെപ്പായിയാ
ഇടവകയിലെ കുറെ കൂത്താടി പിള്ളേരും ഒരു പഞ്ചാര അച്ഛനും കൂടെ വളയ്ക്കാൻ നോക്കുന്നേ. സംഭാവന പോലും സംഭാവന. അത്ര വലിയ ക്രിമേടി ഉള്ളവന്മാര് നായമാരുടെ വളത്തെ കയറി അങ്ങോട്ട് തുഴഞ്ഞോട്ടെ. എന്താ മലയാളി ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നത്? നിന്റെ അമ്മയെ കെട്ടിക്കുന്ന കാര്യമാ. കാശ് ചെലവാക്കേണ്ട കാര്യം വല്ലവരും പറഞ്ഞു കാണും. എങ്ങോട്ടോ മൂത്രമൊഴിക്കാൻ? സ്റ്റഡി ടൈമിലാണ് മൂത്രമൊഴിക്കാൻ പോകുന്നത്. പോയിക്കോ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, എന്നെ പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്ന ശക്തി നീ നൽകണമേ, എന്നെയും എൻ്റെ കൂടെ ഹോസ്റ്റലിലുള്ളവരെല്ലാം നേർവഴിക്ക് നയിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ എല്ലാമായ ഹോസ്റ്റൽ വാർഡനച്ചന് യാതൊരു ആപത്തും വരുത്തരുതേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. However, the same stone in my hand. സ്റ്റഡി ടൈമിലാണോ ഇസ്തിരി ഇടുന്നത്? ചോദിച്ചു കേട്ടില്ലേ? അച്ഛോ, ഇത് അച്ഛന്റെ ലോഹയാ. ഹായേ കിടക്കുന്നുണ്ടപ്പോ വേഗം ഇസ്തിരി ഇട്ടിട്ട് പഠിക്കട്ടാ. ഇങ്ങനെയുണ്ടോ കുട്ടികള്? ആരാണ് അവിടെ ചിരിക്കുന്നത്? ഇന്ന് ഞാനിന്ന് നിന്നൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാണ് ചിരിച്ചത്? ഞാൻ ഫിസിക്സിൽ ഒരു തമാശ വായിച്ച് അറിയാതെ ചിരിച്ചു പോയതാ. തമാശ? ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്തെ നന്നാവില്ല കേട്ടോ. താങ്ക് യു ഫാദർ. ഇരുന്ന് പഠിക്കാം കള്ളപ്പിള്ളര്. അളിയ, കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചോ. വാർഡൻ ചുണ്ടലി ഇപ്പൊ കിടന്നുറങ്ങിക്കോളും. ശരിയാ. എയർ കണ്ടീഷനിങ്ങളും വേണം. അഡ്രസ്? അഡ്രസ് തീമത്തായി ശീർവാണി മധുര. ഇവിടെ അഡ്വാൻസ്? അഡ്വാൻസ്? ഇയാളിവിടെ പുതിയതാണല്ലയോ. ഓണല്ലയോ ഇരിക്കുന്നത്. വിളിച്ചു ചോദിക്ക് 34 77 കൊച്ചു മുതലാളിയെയോ വലിയ മുതലാളിയോ വിളിച്ചു ചോദിക്ക് തട്ടയിൽ മത്തായിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിക്കണമെന്ന്. എന്നാ തന്തേ മോനും എനിക്കും പലതിനും അഡ്വാൻസ് തരേണ്ടി വരും എന്ന് പറഞ്ഞേരെ. സോറി സാർ. അപ്പച്ചനെ കാണാൻ വന്ന ആരേണ്ട? അപ്പച്ചൻ പള്ളി പോയിരിക്കെ ഇപ്പൊ വരും. അല്ല, എനിക്ക് ഇത്തിരി തിടുക്കുണ്ടായിരുന്നു. മോളുകുട്ടേ, അച്ചായൻ കാണണ്ട. ഞാൻ ഇങ്ങോട്ട് മാറിയേക്കാം. ആ, ഞാൻ ഇറങ്ങുവാ. ഉച്ചയ്ക്കുണ്ണാനുണ്ടാവും. അതോ ഇന്നലത്തെ കോലത്തിലാവോ വരവ്? ചെലവാക്കാനല്ലടി കളിയല്ലേ. ജയവും തോൽവി ഒക്കെ ഉണ്ടാവും. അല്ലേ തന്നെ ഒരുപാടില്ലേ? അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എടാ മുടിയോനെ, രാവിലെ തന്നെ ആ പെങ്കൊച്ചിനെ കുറ്റം പറയാതെടാ. അമ്മച്ചി, ഞാനൊരു തമാശ പറഞ്ഞതല്ലയോ. എങ്ങോട്ടാടാ പള്ളി പോക്കൊന്ന്? പിന്നെ ഞാൻ പോവാ. ഉച്ചകുർബാന കഴിഞ്ഞിട്ട് വേണം മില്ലി പോവാൻ. പാടി. ഏയ്, ഞാൻ ഉദ്ദേശിക്കാത്ത ഒരർത്ഥത്തിലാ അമ്മച്ചി എടുത്തത്. ഒരു കാര്യം ശരിയാ, വലിയ മിറാക്കളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്നൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് വെച്ച് നീ ചെറുപ്പമാണ്, മറ്റൊരു വിവാഹം കഴിക്കുന്നൊക്കെ പറയാൻ മാത്രം മഹാനല്ല ഞാൻ. നീ പോയാലും നിന്നെ ഞാൻ വിടുകയില്ല. എനിക്ക് നിന്നെ വേണം. രാവിലെ എന്താ അച്ഛ ഇങ്ങനെയൊക്കെ? അയ്യോ അപ്പച്ചൻ, എന്തോ
അന്ന കഴുവാടവനെ അപ്പം കണ്ടിട്ടാടാ എടാ വണ്ടി ഇറങ്ങണ ബാപ്പി കഴുവാടവൻ താങ്കളൂരിടാ ഇറങ്ങടാ എന്തിനാ ഇറങ്ങണ തണ്ടക്ക് പുറക്കാട്ടോനെ എങ്ങോട്ടാ രാവിലെ ഇത് കാശിലി എടുക്കോട്ട് ആഴ്ചയിൽ ആറ് ദിവസം അറക്കപ്പൊടിക്കത്തും തേരപ്പൊടിക്കത്തും കിടന്ന് ഉരുളുന്ന എനിക്ക് ഏഴാമതൊരു ദിവസം 250 രൂപ ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലയോ? 250 രൂപ ഉണ്ടായത് 2500 രൂപ കാണുമായിരിക്കും. 2500 രൂപ ഉണ്ടായത് ഇത് 10000 രൂപ. അയ്യോ അപ്പച്ച, ഇത് മുഴുവൻ എനിക്ക് ചെലവാക്കാനല്ല. മലപ്പുറത്ത് നിന്ന് 3 കൂപ്പുതടി വന്നു, നിലമ്പൂരിൽ 4 കൂപ്പുതടി വന്നു. ലോഡിംഗ് അൺലോഡിംഗ് അട്ടി മറി ആർക്കറിയാം? ആരായാലും ദീർഘായുഷ്മാനായിരിക്കട്ടെ, നല്ല നേരത്തെ വന്ന് കയറിയത്. ഞാൻ ഡ്രാഫ്റ്റ് അയച്ചിരുന്നല്ലോ, കിട്ടിയില്ലേ? കിട്ടി. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു. ആ നീ അകത്തോട്ട് വാ. നീ ഇപ്പൊ എന്നതാ പറഞ്ഞോണ്ട് വരണേ? മുതലാളി, കൊച്ചിന് വയസ്സ് 10-17 ആയി. ഇക്കൊല്ലല്ലേ അടുത്ത കൊല്ലം അതിനെ കെട്ടിച്ചു വിടാനുള്ളതാ. പൊന്നുപോലെയാ എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത്. ഈ 4 ഏക്കർ മുട്ടക്കുന്നും കണ്ടോണ്ട് വരുന്ന കണ്ട ആപ്പൂപ്പയ്ക്കൊന്നും ഞാൻ എന്റെ മോളെ കൊടുക്കത്തില്ല, കൊടുക്കണമെന്ന് മുതലാളിയും പറയത്തില്ല. എനിക്കറിയാം. ആ ജനനദോഷം എവിടെ ഇരിക്കേണ്ട കുഞ്ഞാത്. ഈ മത്തായിയുടെ മോളായിട്ട് കഷ്ടപ്പെടാനാ അതിന്റെ വിധി. 6-7 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇവിടുന്ന് ഉണ്ടാക്കിയില്ലേ? 3-6 ലുള്ള ഇവിടുത്തെ എസ്റ്റേറ്റ് ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി കൊടുത്താൽ അതിനൊരു ജീവിതം കിട്ടും. ആരൊക്കെ ഇപ്പൊ ചെയ്ത കുട്ടപ്പായി അറിയും. ഇപ്പോ ആ മത്തായി അവക്ക് കല്യാണാലോനോ അല്ലോ മണ്ണ, പണമില്ലാന്ന് വിചാരിച്ച് വിട്ടുതരണ്ട. ഞാനും ഒന്ന് ആലോചിക്കട്ടെ. ശരി. ഞാൻ സ്കൂട്ടർ. ആഹാ, കുട്ടപ്പായി കോളടിച്ചല്ലോ. അത് പിന്നെ ചീട്ടുകളിൽ തുടങ്ങി പിടിച്ചുപറി വരെ എവിടേ അവൻ നേടും. ഇല്ലിക്കലറപ്പായുടെ മോനല്ലേ? ആ എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ദിവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കൂ. വർക്കിയേ, സംഗതി അതൊന്നും അല്ല കേട്ടോ. പണ്ട് ഇവിടത്തെ കുറെ അമ്മച്ചിമാർ ക്രിസ്ത്യാനികളല്ലേ കേട്ടോ, വലിയൊരു കെട്ടുവള്ളത്തെ തിരുവനന്തപുരത്ത് പോയി ആറ്റുകാല പൊങ്കാല കാണാൻ. അംഗവും കണ്ട് താളിയോട് ചെന്ന് പറയുന്ന പോലെ പൊങ്കാലയും കണ്ട് വേറെ ചിലതുമൊക്കെ സാധിച്ച്. ഇതെന്തൊക്കെ പറഞ്ഞാലും അനന്തര തലമുറയുടെ മുഖത്ത് ഒരു രാജകലയുണ്ട് കേട്ടോ. കേട്ടോടാ രാമുണ്ണി, എന്തോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ പണ്ട് പോലെ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 500 തലമുറ പുറകോട്ടെടുത്താലും നമ്മുടെ ജാതിയും മതവും ഒക്കെ ഒന്നു തന്നെയാ അല്ലേടാ. അതെ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? സൂചി ഗോതമ്പും പാൽപ്പൊടിയും കിട്ടാൻ വേണ്ടി ഓശാനമാണ് നടന്നവന്മാരൊക്കെ ഇന്നും മിടുക്കന്മാരായി പോയി. ഞാൻ നിർത്തി. എടോ പഠിക്കറേ, താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നേ? തീർന്നു. എന്നാ വാ, ഒരു കാര്യം പറയട്ടെ. പാടോ. ഞാനേ നമ്മുടെ കൂട്ടുപുഴ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യാൻ പോവാ. പക്ഷെ അവിടെ വെള്ളം കിട്ടുകയല്ല. വഴിക്ക് വീതി കൂട്ടി കൊടുക്കാമെങ്കിൽ പൈപ്പ് ലൈൻ ഇട്ട് തരാമെന്നാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. വഴിക്ക് വീതി കൂട്ടിയാൽ എനിക്ക് മാത്രമല്ല തനിക്കും ഉണ്ട് പ്രയോജനം. അങ്ങനെയാണോ? എങ്കിൽ കൂട്ടിക്കോ. ആ പക്ഷേ ആ കലുങ്കിനടുത്തുള്ള വളവാ പ്രശ്നം. തന്റെ തോട്ടത്തിൽ നിന്ന് ഒരു 4-5 മരം വെട്ടി മാറ്റിയാ ആ തേണി അങ്ങ് നേരെയാവും. പിന്നത്തെ കാര്യം ഞാൻ എന്തോ കേട്ടോടാ രാവുണ്ണി, എന്റെ റബ്ബർ വെട്ടിയിട്ട് ഇല്ലിക്കൽ റബ്ബായിടെ മോൻ നേട്ടം. വെള്ളമില്ലെങ്കിൽ ബോർവെൽ ഉണ്ടാക്കണോ? അതിനും സർക്കാരിന്റെ ഓസ് പിടിക്കാതെ. എന്നാലേ തന്റെ റബ്ബർ മരം ഞാൻ വെട്ടും ഞൊട്ടും. അതിനും ചുണയുള്ളവന്മാരൊന്നും ഇപ്പൊ ഈ നാട്ടിലിടൂ. പണ്ടൊരുത്തനുണ്ടായിരുന്നു കന്നുകൂട്ടുകാരൻ ഇല്ലിക്കൽ പത്രോസ്,
നമ്മുടെ ഇല്ലീഗൽ റിപ്പയർ തന്നേ. പത്രോസ് ഇരുനാഴി അരിയുടെ പഴങ്ങഞ്ഞിയും രണ്ട് പച്ചമുളകും കൂടെ കൊടുത്താൽ അവൻ കിട്ടും. എന്ത് ചെയ്യാം, ചത്തുപോയി. ഇനിയിപ്പൊ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരാന്ന് വെച്ചാ ഏത് കുഴിമാടം? 59 വെള്ളപ്പൊക്കത്തിന് മുതല പിടിക്കില്ലായിരുന്നു അങ്ങേരെ. എന്താണ് പറഞ്ഞേ? കുട്ടപ്പായോട് കളിച്ച് അടിച്ചോണ്ട് തെമ്പിനരിക്കും തേണ്ടി. എന്താ കുട്ടപ്പായത്, എന്തിനൊരു സമാധാനം? നീ വാ, ഞാൻ പറഞ്ഞു കേൾക്ക്. വാടാ. കളക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഇടപെടാൻ പറ്റില്ല. അതിപ്പോ പ്രൈവറ്റ് വഴിയാ. നിങ്ങൾ ഉടമസ്ഥന്മാർ തമ്മിൽ തീർക്കുന്നതാ നല്ലത്. ഞാനൊരു അതിക്രമം അങ്ങ് ചെയ്യും. സാറ് പോലീസിനെ മറ്റാളത്തിനെ ഒക്കെ ആയിരുന്നാ മതി. ഒരു മയത്തിലൊക്കെ വേണേ. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ വരട്ടെ. മോളിലുള്ള പിള്ളേരെ നീ വിളിച്ചോ, ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. കാശ് വെച്ചാണെന്ന് പറയണല്ല. ഞാൻ ഏറ്റു. സിനിമ മറ്റവൻ എവിടെ? രാജുവിന്റെ മുറിയിൽ. വാടൻ പൂട്ടി പൂട്ടി വാ. തുടങ്ങുന്നേ? ആ തുടങ്ങാം. ലാടാ, നിനക്കൊക്കെ വേണ്ടി വളരെ പാടുപെട്ടാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ അല്ലേ, ഒന്ന് വേഗം ശരിയാക്കടാ. നീ കയറ്റി വിട്ടോടാ. ആ ഞാൻ എല്ലാം മര്യാദം കണ്ടേച്ച് വാടന്റെ അടുത്ത് വല്ലതും ചെന്ന് പറഞ്ഞ നിന്റെ ഒക്കെ അവസാനം. ഇല്ലേ, തോന്നരുത് കേട്ടാ. അത് അവന്മാരെ നമ്മളെ പറ്റിച്ചാണച്ചു. ഇത്ര വൃത്തിയായിട്ട സിനിമയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തൊലി പൊള്ളിപ്പോയി. അച്ചോ, ഈ ആണും പെണ്ണും കൂടെ ഒരുമാതിരി. അല്ല അച്ചോ, ഈ തിയേറ്ററിൽ പോയി കിടന്ന് തള്ളി സിനിമ കണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങള്. അത് മാത്രമല്ല അച്ചോ, തച്ചോളി അമ്പൂന്ന കാസറ്റിൽ എഴുതിയിരുന്നത് വാൾപേറ്റൊക്കെ കാണാലോ എന്ന് കരുതി കാസറ്റ് ഇട്ട് നോക്കിയപ്പോഴാ വേറെ ടൈപ്പ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി മേലാലി ഇത്തരക്കാർക്കുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ? ഇല്ല, ആർക്കും അറിയില്ലേ. എന്നാ എനിക്കറിയാം. എന്തിനാടാ പേടിക്കുന്നത്? നമുക്ക് കുട്ടപ്പാച്ചാനെ പോയി കാണാം. അച്ചായം കൊണ്ട് കൂപ്പലേലത്തിന് പോയി പണിക്കരുടെ ആൾക്കാരുമായിട്ട് അടിയും തല്ലും ഉണ്ടാക്കി നിലം തുടങ്ങുന്നപ്പോ നമ്മൾ നാലുപേരും ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാ. ഇന്ന് നമുക്കൊരാപത്ത് വന്നപ്പോ സഹായിക്കാനുള്ള ധാർമ്മിക ബാധ്യത അങ്ങേർക്കും ഉണ്ട്. ഇതാരായത്? മാത്തപ്പനോ? മലബാറിൽ നിന്ന് എപ്പോഴാ വന്നേ? അപ്പച്ചായത് ഞാനാ, കുട്ടപ്പായി കണക്കുണ്ടെന്നിട്ടുണ്ട്.
സന്ധ്യയായ പിന്നെ ആളും തരവൊന്നും തിരിച്ചറിയാൻ മേല. ആകെ ഒരു മൂടലാ. അപ്പച്ചനെ ആ ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കണം. ആ ഗ്ലാസിന്റെ പവർ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇപ്പൊ ഈ കണക്ക് പുസ്തകം കൊടുക്കുമ്പോ കണ്ടോ, എല്ലാം കറക്റ്റായിട്ട് ഫോക്കസ് ആവും. അവനവന്റെ മുതല് അവനവൻ തന്നെ കട്ട് തിന്നുന്ന തരത്തിലുള്ള മക്കൾ ഉണ്ടായാല് എല്ലാം താനേ ഫോക്കസ് ആകുവാടാ. ഈ അപ്പച്ചനെ കെവിയേക്കാൻ പാടാന്നൊക്കെ പറയുന്നത് വെറും പുളൂസാ. കണക്ക് പുസ്തകം അല്ല ഇങ്ങനെ കൊണ്ടുപോടാ. ഓ മോളെ, എന്തോ കുട്ടപ്പായി? എന്ത്, ഇവിടെ തന്നെയുണ്ട്. ഇന്ന് കണക്ക് നോട്ടോ അമ്മച്ചി? എന്റെ മാതാവേ, ഇന്നൊരു പുകയിലായിരിക്കും. ഇതേതാടാ ഈ ഈട്ടിത്തടി? 4,100 കണ്ടിയുള്ള ഈട്ടിത്തടി എവിടെടാ നമ്മുടെ മില്ലില്? അത് അപ്പച്ചാ മില്ലിന്റെ കിഴക്കേ മൂലക്ക് കിടപ്പുണ്ട്. മില്ലിന്റെ കിഴക്കേ മൂല കിടക്കുന്ന കുറെ കുശിത്ത തെങ്ങും തടിയല്ലേ? ഛേ, എനിക്കിതാ പിടിക്കാത്തത്. എന്റെ മുതൽ ഞാൻ തന്നെ കക്കു അപ്പച്ചാ. അത് തന്നെയാണ് ആ കുരുത്തം കിട്ടവനെ ഞാനും ചോദിക്കുന്നത്. ഒന്നിൽ അങ്ങനെ തടി മില്ലിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീ അത് വിഴുങ്ങി. അതിന്റെ കാശ് ഈ ബുക്കിലില്ല അപ്പച്ചാ. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാന് നിന്റെ പേര് കണക്കെഴുതാൻ പോവാ. കുട്ടപ്പായി പറ്റ് മോളിക്കുട്ടി 25,100 രൂപ. എന്താ കുട്ടപ്പായച്ചാനുണ്ടോ? എന്തിനാ? ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടിയോ? ഈ തടി ആ തടിയും കൂടെ ചേർത്തുള്ള വിലയായി ഈ തടി എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ തടി ആ ഹോസ്റ്റലിലെ പിള്ളേരാ. എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ട്. ഹോസ്റ്റലിൽ എന്നാ കുഴപ്പം? എന്നതാടാ ഹോസ്റ്റലില്? അയ്യോ, ഒരു കുഴപ്പമില്ല. കോളേജ് പിള്ളേര് വഴിവെട്ടിന് ഇറങ്ങിയിരിക്കുക. നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി ആ കുട്ടപ്പായി ഉദ്ഘാടനം ചെയ്തേ. ഇവനെന്താ വട്ടാണോ? മറ്റു വേറെ ഒരു പണിയും ഇല്ലാത്തതുപോലെ വഴിവെട്ട്. എന്നാലേ തന്റെ റവർമാരെ ഞാൻ വെട്ടും. നമ്മുടെ ആൾക്കാരില്ല വിളിച്ചോ. ശരി, തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ചുകൂടെ നോക്കിയും കണ്ടോ ഒക്കെ വേണ്ടിയിരുന്നു. കണ്ടോ കണ്ടോ, അപ്പം മോന് കൊണവുതിയാരം പറഞ്ഞു കൊടുക്കണുണ്ടോ? പോക്കിരി തരം കാണിച്ചു വന്നിട്ട്. അച്ചാമ്മ, നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. വാടവാ വിട്ടാണെന്ന് ഞാൻ നോക്കട്ടില്ല. മേടിക്കാനേ കൊറ ദണ്ണുണ്ട്. അമ്മച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? നീ പോടത്താൻ തോന്നിച്ചക്ക. അത് പിന്നെ വിവരക്കേട് കാണിക്കുന്നതിനൊരു അതിരൊക്കെ ഇല്ലേ? ഇനിയിപ്പ എന്താ ഉണ്ടാവാന്ന് ആർക്കറിയാം? കുട്ടപ്പായച്ചാൻ ശ്രമദാനം നടത്തണം എന്ന് പറഞ്ഞപ്പോ അന്യരുടെ പുരയിടത്തിൽ അതിക്രമം ചേരി മരം മുറിക്കുക, എന്നിട്ട് അതിനെ ശ്രമദാനം എന്ന് പറയുക. അതും ഒരു നാട്ടുപ്രമാണ്ട എസ്റ്റേറ്റ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞാ മതി. എന്ത് ചെയ്യാൻ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും. അടിയെല്ലാം കിട്ടൂ. വേണ്ട, രണ്ടാം ലോകമായ കാലത്ത് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഒറിജിനല്ല കുത്തിലുണ്ട് കർത്താവേ. ഇത് വലിയ പ്രശ്നമാവുള്ള. അടിയെങ്കി അടി, കുത്തെങ്കി കുത്ത്. സമാധാനമായിട്ട് പോകുന്നതാണ് നല്ലത്. ഏയ് പണിക്കരല്ല, തന്ത വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. എല്ലാത്തിന്റെ മുട്ട് തന്നെ ഓടിക്കാം. ഞാൻ അരമനയിൽ വിളിച്ചു പറയാം. പോലീസിന് കേസ് എന്താ അധികാരം നിങ്ങൾ കാണിക്കണേ?
രാജുവിന്റെ കൂട്ടത്തിലാക്കും. നിങ്ങൾ എന്താ ഈ ചെയ്യണേ? മാറോ, എന്നെ തള്ളല്ലേ? ഞാനൊരു വൈദികനല്ലേ ചേട്ടാ? അയ്യോ എന്റെ പൂജ, അയ്യോ എന്റെ അമ്മയ്ക്ക് കൊടുത്ത ചച്ചറുപ്പിയാണ്. എന്റെ പെട്ടി, എന്റെ പെട്ടി പോയ പോക്ക്. എനിക്ക് അവളുമാരെഴുതിയ എഴുത്തെല്ലാം അമ്മാരെടുത്ത് വലിച്ചേറി കളഞ്ഞളിയാ. അയ്യോ എന്റെ ബുക്കെല്ലാം വലിച്ചു. എന്നിട്ട് ഞങ്ങളുടെ റൂമുകളെല്ലാം തല്ലി പൊളിച്ചു. അവന്മാർ അത്രയ്ക്കായോ? ഞാനിപ്പോ വരാം. ഇതിന്റെ ഒരു കുറവും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, വെട്ടും കുത്തും. ഉപദേശം ഒന്നും ചോദിച്ചില്ലല്ലോ. ഇനി മുന്നും മിന്നൊന്നും നോക്കാനില്ല. ഇല്ലിക്ക തറവാട്ടവരോട് കളിക്കാൻ പണിക്കർ വളർന്നിട്ടില്ല. ആണുങ്ങൾ ആരും ഇല്ലടാകത്ത്. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട. എന്താടോ പണിക്കരെ രാത്രി ആളും മടിയും വാളും ഒക്കെ ആയിട്ട്? എവിടെ അവന്മാര്? യവന്മാര്? എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടും പുറത്തോ പത്തായപ്പുറയിലോ കാണും. എനിക്കറിയാം, എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ. ഈ പണിക്കർ ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല. കുട്ടപ്പായ്, ഈ തറവാളിന്റെ കുളം ഇന്ന് ഞാൻ തോണ്ടും. ആഹാ, അപ്പൊ അത് കാണണമല്ലോ. എടാ അനിലേ, രാജു, അലക്സേ, പാലുണി, ഇനി വാ, താണ്ട കുളം ഉണ്ടാ വന്ന് നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ. താണ്ട നിൽക്കുന്നത് എന്റെ റിവർ വെട്ടിയവന്മാര്. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. എടോ പണിക്കരേ, താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരൊന്ന് തൊട്ടു നോക്ക്. അപ്പ അറിയ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണ്. അടിച്ചു നിർത്തടായി ഒട്ടുപോയ ചുട്ടുകളെയും പാട്ടി കഴുവറുടെ അവന്മാരെ. കുട്ടപ്പായി, അല്ല കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടി ആ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശു പണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കുകയല്ലോ. എന്നാടാ പണിക്കര ചമ്മണ്ണ, കൂലിത്തല്ലാരെ കയറ്റി വിടറാ. നീ പുറകിൽ നിന്നാ മതി, അപ്പനപ്പന്മാരെ തുടങ്ങി അതാണല്ലോ ശീലം. ഹലോ പണിക്കരെ, തന്റെ ആ ചുണ്ടൻവെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെ വിളിച്ചുകൊണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറ തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും മാച്ചാടാ കളിയാവുകാരുടെ ചുണ്ടൻവെള്ളം. ചുണ്ടൻവെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻവെള്ളം? ഇറക്കും ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാർ വള്ളം ഇറക്കുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്താടാ കൊള്ളിച്ചൊരു വർത്താനം? എടാ പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കാനാ ഞാൻ. ഒരു ചുണ്ടൻവെള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജര ആവശ്യമില്ല. ഇല്ലിക്കുകാർ വിചാരിച്ച പുല്ലടാ ചുണ്ടൻവെള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയിൽ നീട്ടിത്തടി വെട്ടിച്ചുകൊണ്ട് വന്ന് നല്ല പുത്തൻ ചുണ്ടൻവെള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്റെ ജാതിയിൽ നിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നോളിക്കും. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹാ എഞ്ചിൻ. നീട്ടിത്തടിയിൽ വെള്ളം ഉണ്ടായിക്കോട്ടെ, വാ കാണാം. ആ കാണാണോ പുല്ല്?
പിള്ളേരെ ഇന്നലെ നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. എടാ കൂട്ടപ്പായി, നിന്റെ വാറ്റിൽ നിന്ന് ഞാൻ 10,000 രൂപ എടുത്തു. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്ത കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നിന്നാടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ? എന്തോടാ ടോയ് പിസ്റ്റൾ? ആഹാ, വായി കിടക്കണ നാക്കു കുരുത്തുള്ളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ. അവന്മാര് പോയതുണ്ടോ? എന്താ മോളെ? ആർക്കു വേണ്ടി അപ്പച്ച ഈ വഴക്കും അടിപിടിയും? ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ച? ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അച്ചായൻ ഇങ്ങനെയൊന്നും ആവില്ല. ആ കുട്ടിയുടെ കാര്യം ഞാൻ അച്ചായനോട് പറയട്ടെ? വേണ്ട മോളെ, വേണ്ട. എന്റെ മോള് പിന്നിവിടെ ആരുമല്ലാതായിപ്പോ. അതെങ്ങനെ അപ്പച്ച, അവൾ എന്റെ മോളല്ലേ? ഇത്രയൊക്കെ സംഘർഷം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് നോക്കാം കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചു, നാട്ടുകാരെ മുമ്പിൽ വെച്ച് വള്ളം കളിക്കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ? എന്താണേലും പള്ളി നതിലില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ പള്ളിക്ക് താല്പര്യമില്ല. എന്റെ പൊണ്ണു മോനെ കുട്ടപ്പായി, ഡേടാ ഞാനും വെല്ലുവിളിച്ചതാ വള്ളം കളിക്ക് കണ്ടോളാന്ന്. പക്ഷെ അക്രം മുടക്കുള്ള വെല്ലുവിളി കൊണ്ട് നിന്റെ അപ്പൻ നിക്കറ്റില്ലെന്ന് നിനക്കറിയത്തില്ലയോടാ. അന്ന പഞ്ചാലയറ്റം പറയപ്പോ ഞാനതങ്ങ് വിചോദിച്ചു, പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും. അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് നിനക്കതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്ന് ഇരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയ 5,000 6,000 മുടക്കാമെന്നും വെച്ചു. പുത്തഞ്ഞുണ്ടമുള്ള ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോൻ ആ പൂതിയും കളഞ്ഞേര്. അപ്പനെ നമ്പാൻ കൊള്ളുകയെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പൻ ഒരൊറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഔസേ പോലാണ് ചോദിക്കുന്നത്, എന്ത് വാടകയും തരാൻ ഞങ്ങൾ തയ്യാറാ. വാടകയുടെ പ്രശ്നമല്ലടോ, സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെ ആ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടം വള്ളം എന്ന് പറഞ്ഞാൽ തലമുറ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാ വച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കല്ലയാ. എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി ഒരു മാസം കൂടെ ഉണ്ടല്ലോ, മുതലാളി ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനി ഇപ്പൊ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. ബാങ്കിലും വക്കീൽ നോട്ടീസും ജപ്തിയൊക്കെ ആയിട്ട് നിൽക്കുക. എന്നാലും അയാളൊരു അഭിമാനം കണ്ടില്ലേ? കുഴിച്ചിറങ്ങണം അച്ചായോ. അയാൾ പാങ്ങമ്പടുതിയെ കണ്ടിട്ട് വള്ളം വിലക്കിട്ടുന്ന കോളുണ്ട്. നിന്റെയിലുണ്ടോ 1,00,000 രൂപ എടുക്കാൻ? അപ്പൻ ഷാപ്പിലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു 5-6 കെട്ടിങ് എടുത്തോണ്ട് വാ. വർത്തമാനത്തിന് ഒരു കുറവില്ല. കേറ. അച്ചായ ഒരു മാർഗമുണ്ട്. എന്തുവാടാ ഒരു രഹസ്യം? ഞങ്ങളോട് അറിയാം, നമ്മൾ അച്ചായന്റെ തന്തപ്പടിയുടെ മുതൽ അടിച്ചു മാറ്റുന്നു. എപ്പടി അച്ചായനെ കാണുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. Thank you.
പറഞ്ഞില്ലേ ഇടത് ഭാഗത്ത് സേഫ് എന്ന്? താക്കോൽ ഉണ്ടോ നോക്ക്. ഇല്ല. മേശക്കകത്ത് നോക്ക്. ഇറങ്ങി പോവരുത്, ഞങ്ങൾ മലൈക്കള്ളന്മാരാണ്. കള്ളൻ കള്ളൻ എന്റെ കണ്ണടയ്ക്ക് എടുത്ത എവിടെ എടുക്കണ്ട എടുക്കണ്ട, കത്തിയാണ് കുത്തും. അടങ്ങി കിടക്കണോ കളവ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാനാ രാജു, ഞാനാ രാജു. ഞാനാ പാപ്പി കള്ളൻ. നീ പോയി അബദ്ധങ്ങൾ സംഭവിച്ചു നോക്ക്, തെല്ലേ ഓട്. എന്താ അപ്പച്ചാ, നമ്മുടെ മോഷണ കേസ് പോലീസ് എന്ത് കേസ്? എന്റെ കാശ് പോയത് പോയത് തന്നെ. അല്ല പക്ഷെ പോലീസ് നായ എന്തോ നായ പാർട്ടിയല്ല ഒന്ന് തന്നെയാടാ. ഈ അനധിപ്പെട്ടവൻ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് കള്ളനെ പിടിച്ചോ. ഏമ്മമാരെ എനിക്ക് കേസില്ല. കുട്ടപ്പായി, അതെ ഞാൻ അവന്റെ തന്തയാ, എനിക്ക് പരാതിയില്ല. അപ്പച്ചാ അല്ല ഈ പോരാടുന്നു. പോളിക്കുട്ടിയെ ഒന്നും തോന്നരുത്, ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം. ഓ സാരമില്ല, മോഷണം പോയ ആൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ. അപ്പച്ചനൊരു പ്രത്യേക സ്വഭാവക്കാരനാ, കേസും ബുക്കാറും ഒന്നും പുള്ളിക്ക് പണ്ടേ ഇഷ്ടമല്ല. ആ ബ്രൂണിയെ കേട്ട് എന്താ അങ്ങനെ. ശരി, അപ്പച്ചൻ എന്നാ പണിയായി കാണിച്ചേ? ഞാൻ എത്ര പാടുപെട്ടിട്ടാണെന്നോ പോലീസ് നായയെ കൊണ്ടുവരിച്ചത്. എടാ നട്ടക്കാട്ട് പാതിരായി കിള്ളിക്കരപ്പായുടെ ഓട് പൊളിച്ച് അകത്ത് കയറി കാശും പണവും കക്കാൻ ഏക്ക ഉള്ള ഒരു കള്ളനെ ഈ നാട്ടിലുള്ളൂ. അവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അതന്നെ അതന്നെ. അതേ ഞാൻ അവന്റെ തന്തയായി പോയി. എന്റെ കുഞ്ഞായത് എന്നെങ്കിലും എന്റെ ആ തോട്ടത്തിന്റെ കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചാൽ താൻ ഈ വള്ളം എനിക്ക് തന്നെ തിരിച്ചു തരണം. ഞാൻ കളിച്ചിട്ടൊന്നുമില്ല, എനിക്ക് രണ്ട് ജോക്കർ ഉണ്ട്. നീ കൂടെ കുട്ടി മൂന്ന് ജോക്കർ ക്യൂനല്ലേ. ഒരു കുപ്പി കള്ളിങ്ങടാ കാലിയാ. ഷാപ്പിൽ പോയി രണ്ടു കുപ്പി വാങ്ങിച്ചോണ്ട് പോവാ പാപ്പി. ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഇന്ന് ഷാപ്പിൽ പോയി കള്ളു കുടിച്ചാലോ. ശരിയാ, വല്ലതും തൊട്ടുകൂട്ടി അടിക്കാമല്ലോ. ഞാനും വരാ. പാപ്പി എവിടെ? വള്ളത്തിന് കാവലാന്നേ. അവസാനം മേരിക്കുട്ടി പറഞ്ഞു, ഇനി മേലാൽ എന്റെ പിറകെ നടന്ന അടിച്ച് നിന്റെ പല്ലിളക്കുന്നു. അത് ന്യായം. ഇതാ നോക്ക്,
ചാക്യരുടെ സിൽബന്തി രാവണ്യം കൂട്ടരുവ എന്തോ ദുരുദ്ദേശമുണ്ട്. അല്ല രാവണി, ഈ പന്തോ കേട്ട് അങ്ങോട്ടാ. പാതിരാത്രിക്ക് തവള പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും അല് ലയോ? അല്ലടാ, ഇല്ലിക്ക കുട്ടപ്പായ ഒരു വിറവെള്ളം വാങ്ങിച്ചിട്ടില്ലേ, അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാണ്. ഇല്ലിക്ക ചുണ്ടൻ കത്തിക്കാൻ പോവാണോ? ആ വിവരം നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങളോട് വരത്തില്ല. അത് കൊള്ളാം. അതൊന്നും വേണ്ട. ഇന്ന് നമ്മൾ അയാളുടെ വീട് കത്തിക്കും, നാളെ അയാൾ നമ്മുടെ വീട് കത്തിക്കും. എന്റെ അഭിപ്രായത്തില് ഒരു ഭീഷണി നിലനിർത്തുന്നതാണ് നല്ലത്. അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ പ്രായക്കരെ അപ്പേ വരുത്താം. കൊയ്ത പെണ്ണിൻ താലികൾ പൊന്നിന്റെ താലി വേണം, നല്ല കാതിലൂല വേണം, നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം, നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം. പെണ്ണിൻ കല്യാണത്തിന് ഞങ്ങളും 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 പോണേ. ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലികെട്ട്. തോണി തുഴയുമ്പോ അകലെ കടലിൻ കഥകൾ ചൊല്ലിത്തന്നോളേ. താമരത്തോണിയിൽ ചിങ്ങ നിലാവത്ത് തോണി തുഴയുമ്പോൾ അകലെ കടലിൻ കഥകൾ ചൊല്ലിത്തന്നോളേ. പെണ്ണാളെ കണ്ണാളെ ഇന്നല്ലേ കല്യാണം, പൊന്നോട് പാട്ടൊത്ത് വന്നല്ലോ പൊന്നോടം. കായലിൽ പാട്ടൊന്ന് കേട്ടപ്പോ ചെല്ല ചെറുപെണ്ണി നാടമയോ. ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലികെട്ട്, പൊന്നിന്റെ താലി വേണം, നല്ല കാതിലൂല വേണം. കല്യാണച്ചക്കന്റെ തോണിയെടുക്കുമ്പോ കരയിൽ തകരും തിരകൾ എന്തേ ചൊല്ലുന്നു. കായൽ വരമ്പത്ത് കല്യാണച്ചക്കന്റെ തോണിയെടുക്കുമ്പോൾ
കരയിൽ തകരും തിരകൾ എന്റെ ചൊല്ലുന്നു പാലക്കാ പൂവില്ല നാടൊട്ടും പൂവില്ല പൂവായ പൂവൊക്കെ വേളിക്കും പോയല്ലോ ഒരു പിടിപ്പൂവ് കടവും ചോദിച്ച് അലയുകയാണ് തെമ്മാടിക്കാറ്റ് ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലി കെട്ട് പൊന്നിന്റെ താലി വേണം നല്ല കാതിലോല വേണം നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലി കെട്ട് പൊന്നിന്റെ താലി വേണം നല്ല കാതിലോല വേണം അപ്പുറത്തെ സൈഡിൽ പേര് കേട്ട രണ്ട് ചട്ടമ്പിമാരുണ്ടായിരുന്നു മിന്നൽ പരമു മലത്ത് കേശവൻ കേശവന്റെ കൂടെ തെക്കുന്ന് വന്നവരാ തമിഴ്നാട്ടുകാര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്തു കുത്തിയാ പിന്നെ കത്തി ഊരിയല അതാ അവരുടെ നാട്ടിലെ പഴക്കം അത്ര പെട്ടെന്നൊന്നും അവന്മാര് കുത്തിയ കത്തി ഊരിയെടുക്കാൻ ഒക്കുകയില്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാര് കുറെ വിഷമിക്കും അപ്പൊ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് ഞാൻ ഒറ്റയ്ക്ക അവന്മാര് കാറിൽ നിന്ന് വന്നിറങ്ങിയതും ഞാൻ നാലഞ്ച് നമ്പറുകൾ അങ്ങ് കാണിച്ചു വടിവാണ് വീശ് കമ്പടി ആക്ഷൻ എട്ട് പത്ത് ചുവടുകള് പിന്നെ കളരിപ്പയറ്റിലെ മൂന്നാല് മുറകള് കേശവൻ ആദ്യം പിടികിട്ടിയില്ല പക്ഷെ പരമൂന്ന് കാര്യം മനസ്സിലായി ഞാൻ തൊഴിൽ പഠിച്ചവരാണത് പിന്നെ എന്താ ഉണ്ടായെന്നറിയോ അവ പാക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് പ്ലെയേഴ്സ് എടുത്ത് എന്റെ നേരെ അങ്ങ് നീട്ടിയിട്ട് പറയുക വലിക്ക് ആശാനെ വലിക്ക് ആശാൻ നമ്മുടെ ഗുരുവാന്ന് പിന്നെ മൂന്നാളും കൂടി ഒരു വിലസ് വിലസി കുറെ കാലം നമ്മൾ ആദ്യമേ കൂടേണ്ടതായിരുന്നു എനിക്കും കൂറ് ഇവിടെ തന്നെയാ മുതലാളി പിന്നെ ആദ്യം അവന്മാരും ഒന്ന് വിളിച്ചു ഞാൻ പോയി അത്രയേ ഉള്ളൂ പണിക്കരേ ജയിച്ചെന്ന് തോന്നുന്നുണ്ടായിരിക്കും ഇല്ലയോ ഒരു കൂലിച്ചട്ടമ്പിയുടെ സഹായമില്ലാതെ തനിക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ലായിരിക്കും പക്ഷെ കുട്ടപ്പായിക്ക് പറ്റും അത് ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനെയും പട്ടി കഴുവളവൻ ഇടാകത്തിലാണ് ആര്യം പിള്ളേരെയും കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം ഈ വള്ളംകളി കഴിഞ്ഞാൽ നീ നിന്റെ കുടുംബം കാണുമെന്ന് വിചാരിക്കണ്ട അല്ലേ ഇത് കുഴയുന്ന ലക്ഷണമാണ് നമുക്ക് അച്ഛനെ ഒന്ന് ഉപദേശിച്ചു നോക്കിയാലും വേണ്ട ഞങ്ങളില്ല നീ എന്ന് ഉപദേശിച്ചിട്ടുണ്ടാവും അച്ഛ ഈ പ്രായക്കരയപ്പേ തല്ലി കൊല്ലാനാണോ തീരുമാനം വിരട്ടല്ലോടാ വെറും വിരട്ട് മോനെ രാജു അതിന്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം എത്ര കൊടികെട്ടിയ ചട്ടമ്പിയാണേലും ഒരുത്തൻ ചങ്കൂറ്റത്തോടെ മുമ്പേ വന്ന് നിന്ന് തട്ടിക്കളയോ എന്ന് പറഞ്ഞാ ഒന്ന് വരളും അതാ പക്ഷേ ഈ കേസിൽ ഒരു ചിഹ്ന അടി കൊടുത്തിട്ടേ പ്രായക്കരപ്പയെ ഞാൻ ഇവിടെ നിന്ന് വിടൂ അത് വേറെ കാര്യം അത് വേണം അത് വേണം ശരിയാ അത് വേണ്ടത് തന്നെയാ അല്ലേടാ ബാലുണി പിന്നെ പക്ഷെ അച്ചായു രണ്ട് ടീമുകളുടെയും തുഴക്കാരുടെ ഒരു നിലവാരവും വള്ളങ്ങളുടെ ഒരു ക്വാളിറ്റിയും വെച്ച് നോക്കിയാൽ നമ്മൾ ജയിക്കുന്ന പ്രശ്നമില്ല കടുങ്കൈ എന്തെങ്കിലും ചെയ്യണം നമ്മുടെ മേലുമൊന്നും പണിവല്ലോ ആണോടാ ആ ചിലപ്പോ നൊന്തന്നിരിക്കും അയ്യോ ആ അച്ചായോ അച്ചായൻ ഇതിലോടായിരുന്നാ മാത്രം മതി ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു എന്തുമില്ലല്ലോ ആട്ടോ വാ കേറ്
ബിയർ അവിടെ വെക്കടാ, അതെല്ലാം കഴിഞ്ഞിട്ട് മതി. ഇവനാരടാ ആ ബോംബിച്ചത്? കഴിഞ്ഞ 4 കൊല്ലക്കാലമായി ഭാരത് ട്രോഫി മത്സരവള്ളങ്ങളിലെ വിജയികളായ കാളികാവ് ചുണ്ടൻ ശ്രീ പണിക്കരുടെ വക. ഈ പ്രദേശത്തെ പൗരമുഖ്യനും പ്രമുഖ കുടുംബക്കാരനുമായ ശ്രീമാൻ റെപ്പാഴി മുതലാളിയും ബിസിനസ്സുകാരനും പുതുക്കാരി പ്രസക്തനുമായ അദ്ദേഹത്തിന്റെ മകൻ കുട്ടപ്പായി എന്ന് വിളിക്കപ്പെടുന്ന ER ഫ്രാൻസിസും ചേർന്ന് ആദ്യമായി നീറ്റിലിറക്കുന്ന പുത്തൻ വള്ളം ഇല്ലിക്കൽ ചുണ്ടൻ. Hey!
കാളികാവ് ചുണ്ടന്റെ പാവന സ്മരണയ്ക്ക്. പ്രായക്കര അപ്പയുടെ പാവന സ്മരണയ്ക്ക്.
ഞാൻ പുൽപ്പണി കയറി ചെക്കണം. ശരി. ഹലോ. ഹലോ, ആരാ? റോയ് ആണോ? അതെ. ആരാ? ഇത് ഞാനാണോ? കുട്ടപ്പായി. ഏ, കുട്ടപ്പായിയോ? എന്താ ഈ നേരത്ത്? ഇപ്പൊ സമയം എത്രയായി? 3:45. ഞാനിവിടെ പഴനിയിൽ നിന്നൊരു പെട്രോൾ പമ്പിൽ നിന്ന് വിളിക്കാ. ചരിത്രമൊക്കെ പിന്നെ പറയാം. ഞങ്ങൾ അങ്ങോട്ട് വരിക. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 4 ആളുണ്ട്. ഒന്നുമില്ലെന്നേ, നാട്ടിൽ ചെറിയൊരു അടിപിടി. കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കാൻ എല്ലാരും പറഞ്ഞു. അത് കൊള്ളാം. നോട്ടീസ് അടിച്ചിറക്കിയിട്ട് ഒളിച്ചോടാൻ പറ്റൂടാ. ഏ, ഞങ്ങൾ പുലർച്ചെ അങ്ങ് എത്തിക്കോളാം. നീ കിടന്ന് ഉറങ്ങിക്കോ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏറെക്ക് പണിയാച്ചാ? പണിയാച്ച്. ആ, വെച്ചോ. എന്റെ അശ്വതിക്ക് ഈ ശനിയാഴ്ച ഞാൻ വരും. നമ്മുടെ കാര്യം നീ അമ്മയോട് പറഞ്ഞ മോളെ. എന്താ പറയാതിരുന്നത്? എനിക്കറിയാം നിനക്ക് അമ്മയെ പിരിയാൻ വയ്യെന്ന്. ഞാൻ നിന്റെ ആരുമല്ല അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞാ കേക്കാമോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ നമുക്ക് അമ്മയെ കൂടി കൊണ്ടുപോകണം. ഇവിടുന്ന് ദൂരെ, ബാലേട്ടൻ ജോലിയെടുക്കുന്ന സ്ഥലത്ത്. നമുക്കൊരുമിച്ച് അവിടെ കഴിയാം. നിന്റെ അമ്മ എന്റെ അമ്മ കൂടി ആകേണ്ടതാണ്. പക്ഷേ ഒരു വേശി എനിക്ക് എന്റെ അമ്മയായി കാണാൻ കഴിയില്ല. ശ്രുതി, അമ്മ എന്തൊക്കെ തെറ്റെയ്താലും ഞാൻ ക്ഷമിക്കേണ്ടതാണ്. അതൊരു തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കൈക്കുഞ്ഞായിരുന്നു എന്നെ മാറത്തടുക്കി പിടിച്ചുകൊണ്ടാണ് അമ്മ ആശുപത്രിയിൽ നിറങ്ങിയത്. കളയമായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ എന്നെ അമ്മയുടെ വഴിയിൽ വിടാം. അതിനുള്ള പ്രായവും തുടിപ്പോ ആയെന്നല്ലേ എല്ലാവരും പറയുന്നത്? അതെന്റെ അമ്മ ചെയ്തില്ലല്ലോ. നീ വിഷമിക്കാൻ പറഞ്ഞല്ലേ. ആ, എന്റെ കാര്യം നീ അമ്മയോടൊന്ന് പറയൂ. ആദ്യം അവർ സമ്മതിക്കട്ടെ, പിന്നെ എവിടെയെങ്കിലും പോകാം. ദൂരെ എവിടെയെങ്കിലും.
മുതലാളി. അമ്മണി പോയടാ. ഇല്ലെന്നാ തോന്നണത്. ആ അവളെ ഞാൻ വിളിക്കുന്നു പറ. എല്ലാവരും എന്താ നോക്കി നിൽക്കുന്നത്? കേറിപ്പോടിയാത്ത് അക്ക അക്ക അക്കനെ ഡ്യൂട്ടി അറിയില്ലേ? ഇതാ മുതലാളി വിളിക്കുന്നത്. എന്താ ഇന്ന് രാത്രി ചിലപ്പോ അക്കൻ അവളെ ഇല്ലായിരിക്കും ഡ്യൂട്ടി, ബംഗ്ലാവിലായിരിക്കും. ഇന്ന് വറവില് മുത്തൂരൊരു സൈക്കിള് വാങ്ങിത്തരാമെന്ന് തേവര് പറഞ്ഞിരിക്കുക. പക്ഷേങ്കില് അക്കൻ വിചാരിച്ചില്ലേ മുത്തൂരിന് സൈക്കിള് കിട്ടും. ഇന്ന് വെളുപ്പാങ്കാലത്തിലെ 4-5 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞ റൊമ്പ കഷ്ടമാക്ക. അശ്വതി എന്താ സ്വപ്നം കണ്ടോണ്ടിരിക്കുക? പാലു വാങ്ങിച്ചോ. അയ്യോ ഇല്ല, ഞാൻ പോയി പാല് വാങ്ങിയിട്ട് വരാം. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ 5 ഫ്രണ്ട്സോ? എല്ലാം ബാച്ചിലേഴ്സ്. കുട്ടപ്പായി കല്യാണം കഴിഞ്ഞതാ? ഓ ആകെ ബോറാകും. എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേരെ, ഒഴിവുള്ളപ്പം വിളിച്ചാ മതിയായിരുന്നല്ലോ. ഇതൊരുമാതിരി ബോറാ. ഒളിവിലിരിക്കാൻ വരുന്ന 5 ക്രിമിനൽസും ഞാനും. ഞാൻ നിങ്ങളുടെ ഭാര്യയൊന്നും അല്ലെന്ന് അവന്മാർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ അവന്മാരുടെ ഒക്കെ ഒരു നോട്ടവും ചിരിയും. എനിക്ക് വയ്യ, ഞാൻ പോവുക. പിന്നെ വിളിച്ചാ ഞാൻ വരാമല്ലോ. ഓ ഞാൻ ഈ മലമൂട്ടിലെ പെണ്ണുങ്ങളെ കാണാൻ കിടക്കുന്നെന്ന് പറഞ്ഞ് അവന്മാരങ്ങനെയൊന്നുമല്ല. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുള്ളതാ. നീ ആയിട്ട് അങ്ങോട്ട് കയറി വളയ്ക്കാതിരുന്നാ മതി. എടി പെണ്ണേ, എനിക്ക് കുട്ടപ്പായുമായിട്ട് ഒരുപാട് ബിസിനസ് ബന്ധങ്ങൾ ഉള്ളതാ. നാട്ടിലെന്തോ അടിപിടിയും കശപിശയൊക്കെ ആയി. ഒരാഴ്ചത്തേക്ക് ഒന്ന് മാറി നിൽക്കണം. ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചോദിച്ചു, വരാൻ പറഞ്ഞു. നിനക്കൊരു ശല്യമാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. മത്തായി സാർ വന്നിട്ടുണ്ട്. ആ ഇരിക്കാൻ പറ. എന്തായടോ കാര്യങ്ങള്? പെണ്ണിന്റെ തള്ളയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ വല്ല കടുക്കുകയും ചെയ്യേണ്ടി വരും. എന്ത് കൈയെങ്കിലും ചെയ്യ്, കാശിന്റെ കാര്യമൊന്നും താ നോക്കണ്ട. എന്ത് വേണമെങ്കിലും ഓഫർ ചെയ്യാ തള്ളയ്ക്ക്. ഒരു പീറ പെണ്ണും പാണ്ഡിത്തേവരുടെ പൂതി. ഒരു ബ്രോക്കർ പണിയാണ് ചെയ്യേണ്ടി വരുന്നത്, പക്ഷെ ചെയ്തേ പറ്റൂ. അയാൾ ഉടക്കി പിരിഞ്ഞാ പിന്നെ എനിക്ക് നിക്കക്കള്ളിയില്ല. ഞാൻ പറയാതെ തന്നെ തനിക്ക് അറിയാമല്ലോ. ആ ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ, നാളെയും മറ്റന്നാളും തേവരിവിടെ ഉണ്ടാവും. എനിക്കതിന്റെ പിന്നാലെ തൂങ്ങാനുള്ള സമയവും ഇല്ല. എന്റെ 3-4 ഫ്രണ്ട്സ് ഇന്ന് വരും. ശരിയാ, നോക്കാം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി. മലയാളി, പിന്നെ എന്റെ എസ്റ്റേറ്റിനോട് തൊട്ട് കിടക്കുന്ന ഇവിടുത്തെ ഒരു 10 ഏക്കർ, അതൊരു തുണ്ടായിട്ട് അവിടെ കിടന്നിട്ട് മുതലാളിക്ക് ഒരു പ്രയോജനമില്ല. എനിക്കത് കിട്ടിയാൽ വഴിക്ക് വഴിയായി, വെള്ളത്തിന് വെള്ളമായി. ആ അതിന്റെ വില വിലയിത്തിരി വലിയ വിലയാ. എടോ ആധാര ചെലവ് പോലും ഞാൻ നടത്താം. ഞാൻ പറഞ്ഞ കാര്യം താൻ ആദ്യം ചെയ്യും. അവസാനം തന്തയ്ക്ക് പറഞ്ഞവരാ ഞാൻ. പറഞ്ഞ വാക്കിന് വ്യത്യാസമില്ല. അയ്യോ അതെനിക്കറിയില്ലേ, പെണ്ണിന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. അപ്പൊ ഞാൻ വരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേക്കടാ. എടാ എടാ പാലിനി, ഇറങ്ങി സ്ഥലമെത്തി. ഏത് സ്ഥലം? പോലീസ് സ്റ്റേഷൻ. എന്താണോ ഇത്ര ലേറ്റ് ആയി? ഏർലി മോർണിംഗിനെ പ്രതീക്ഷിച്ചു. എത്താവായിരുന്നു റാവുവേ, എല്ലാവനും മാറി മാറി ഓടിക്കാന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. അപ്പ തുടങ്ങി ഉറക്കുവാ, ഇപ്പഴാ ഓരോരുത്തന്മാർ എഴുന്നേറ്റ് വരുന്നത്. ആ പരിചയപ്പെട്ടോളൂ, ഇതാണ് റോയ്, വലിയ എസ്റ്റേറ്റ് മുതലാളി, പണക്കാരൻ, കൺട്രോൾ ചെയ്യാൻ തന്തയും തള്ളയുമില്ല, 6 പെങ്ങന്മാർ കൂടെ ഒറ്റയാങ്ങള അവിവാഹിതൻ.
ഉപ്പായി പറഞ്ഞില്ലേ അവിവാഹിതൻ അത് ഉഷ എന്റെ ഫ്രണ്ടാ എന്റെ മാത്രം ഫ്രണ്ട് പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ ഐ എം രാജു പാലുണ്ണി ഐ എം അനിൽ ഹലോ അലക്സ് വരൂ ഉഷേ ശങ്കരോട് പെട്ടിയുടെ താത്ത വയ്ക്കാൻ പറയൂ ശങ്കരാ ആ നിങ്ങൾ മുകളിലോട്ട് ചെല്ല് ആ ചെല്ല് 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 നാട്ടിൽ എന്താ ഉണ്ടായത് കുട്ടപ്പോയി ഓ ഒന്നും പറയണ്ട ഒരു വള്ളം കളി അടിപിടിയും കശപിശയും ഒരുത്തൻ ചാകാറായി ആശുപത്രി കിടക്കുക നമ്മുടെ പണിക്കരുടെ ആളാ പണിക്കരുമായിട്ട് ശരിക്കങ്ങ് തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് ഒരു മാസത്തേക്കൊന്ന് മുങ്ങിക്കൂടാൻ ഡി എസ് പി പറഞ്ഞു മോളിക്കുട്ടിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങോട്ടാ പോന്നിരിക്കുന്നെന്ന് അറിഞ്ഞാ പിന്നെ ടെലഗ്രാമും ഫോൺ കോളായിട്ടും എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് കയറിയല്ല യവന്മാരാരടാ ഈ ചിന്ന കമ്പനീസ് നമ്മുടെ വാത്തിസാ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസാ യവന്മാരാണ് ശരിക്കും കുഴപ്പം ഉണ്ടാക്കിയത് അങ്ങനെ പറയുന്ന സാറന്മാരെ നിങ്ങൾ റോയ് മനാലുള്ള വീട്ടിൽ വന്നതാണല്ലേ അപ്പൻ അമ്മയല്ലോ സ്വന്തക്കാര് സ്വന്തക്കാര് അതെങ്ങനെ റോയ് മനാലുള്ള വാടകയിൽ താനെ എങ്ക മോനാളി ഓഫീസ് വെച്ച് നടന്നത് എങ്കിടെ ഓഫീസിലെ കൊണ്ട് വരണ സാറന്മാരെ എല്ലാം എനിക്ക് തരും ഉങ്ങളുടെ സ്റ്റൈലെല്ലാം നോക്കിയാ നീങ്കൾ അവിടെ താനെ വരൂന്ന് എന്താ ഓഫീസ എക്സ്പോർട്ട് ഓഫീസ് പുതു പുതു സ്റ്റാഫ്സ് വരുമ്പോത് റോയ് മുതലാളി എങ്ക മുതലാളി ചേർന്നതാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് ആനാ ഒന്ന് റോയ് മുതലാളി ഓഫീസിൽ വരമാട്ടെ അങ്ങേർക്ക് എക്സ്പോർട്ട് തേവയുള്ളപ്പം ഇവിടെ നിന്ന് സ്റ്റാഫിനെ ബംഗ്ലാവിലേക്ക് അയച്ചിട്ട് ഡെലിവറി എടുക്കും ഇതാ എങ്ങളുടെ ഓഫീസ് ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ അതല്ലേ എങ്ങളുടെ സ്റ്റാഫാ ഒന്ന് കേറിയിട്ട് പോണോ അളിയ ഇത് മറ്റേ കേസാ പുതിയ സ്റ്റാഫ്സ് വന്നിട്ടുണ്ട് അവങ്ക സൺഡേ കഴിഞ്ഞ വരൂ നീ കൊഞ്ചും കൂടി ഇരുത്തു കൂടി വാങ്ങ സാറന്മാരെ നമുക്കൊന്ന് കൂടാ അല്ലല്ലോ ഒരു കാര്യം നിങ്ങൾ നടന്നു ഞാൻ ചില ടേംസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട് വേറൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഹലോ ആരാ ബാങ്ക് മാനേജരോ ബാങ്ക് മാനേജരാ പ്ലീസ് ഹോൾഡ് ഓൺ ഞാൻ അകത്ത് പോണം അല്ലേ പോണം ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ റോയിയാണ് സാർ രണ്ട് ദിവസത്തേക്ക് കൂടി ക്ഷമിക്കണം എന്റെ ഫൈനാൻഷ്യർ ഇന്ന് രാത്രി ഇവിടെ എത്തും എല്ലാം എനിക്കറിയാം സാർ ഏറിയാൽ ചൊവ്വാഴ്ച ഇനി ഞാൻ അവധി പറയില്ല ശരി സാർ മക്കളെ കൊള്ളാം തന്തയുള്ള കാലത്ത് ഒളിച്ചും പതുങ്ങി വേണമെങ്കിലും ഒരു തടം വെള്ളമെങ്കിലും ഒഴിക്കുമായിരുന്നു ഇപ്പൊ അതുമില്ല അല്ല നീ രാവിലെ എങ്ങോട്ടാ കാൽസ്രായൊക്കെ ഇട്ട് ഞങ്ങൾ അതിഥികൾ വന്നിരിക്കുന്ന കണ്ടില്ലേ ഞങ്ങളൊന്ന് എന്റർടൈൻ ചെയ്യേ വല്ല സൈറ്റ് സീയിങ്ങിനോ ഹണ്ടിങ്ങിനോ ഒക്കെ കൊണ്ടുപോകാറുള്ളോ ഇന്ന് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഞാൻ ഇത്തിരി ബിസിയാണ് നിനക്കൊന്നും തോന്നരുത് ഓഫീസിലെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക പോടാ പോടാ പുഞ്ചപ്പാട എസ്റ്റേറ്റും ഒക്കെ ഉള്ള തന്തയുടെ മോൻ തന്നെയാടാ ഞാനും ഒരാഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കാൻ പറ്റാത്ത പടം രണ്ടെടുത്തൂല നീ വാ ദാ മക്കളെ റെഡി ആയില്ലേ എടാ ഇത് വാടാവേ റെഡി ഞങ്ങൾ എപ്പോഴേ റെഡി അച്ചായോ നമുക്ക് ഇന്ന് ലേക്കിലേക്ക് ലേക്കിലെങ്കിലേക്ക് വാ പ്ലീസ് കുട്ടപ്പായി ഇന്നത്തേക്ക് എന്നെ ഒന്ന് ഒഴിവാക്കണം അച്ചായോ റോയ് ചാനെ ഇന്നത്തേക്ക് ഒഴിവാക്കാം നീ ഒന്ന് വാ ഇവനെ അല്ല ഇവന്റെ തന്തയെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകും അച്ചാൻ ഇങ്ങോട്ട് വന്നേ അല്ലേ ആറ് പെങ്ങന്മാരെ അപ്പൻ നിലനിലയിൽ കെട്ടിച്ചു വിട്ടു പിന്നെ അപ്പന്റെ കുതിരപ്പന്തയും ഇടക്കാലത്തുണ്ടായ രാഷ്ട്രീയം നാട് നീളിയുള്ള പെണ്ണുങ്ങൾ പലയിടത്തും എനിക്ക് ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത് ഞാനതൊന്നും അന്വേഷിച്ചിട്ടില്ല അവർക്കൊക്കെ അപ്പം കൈയച്ച് പണം കൊടുത്തുകൊണ്ടിരുന്നു അപ്പം മരിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് കടം കയറിയ ആ എസ്റ്റേറ്റും ആ ബംഗ്ലാവും പെങ്ങന്മാർക്ക് ഇന്നും ആവശ്യങ്ങളാ എന്റെ അവസ്ഥ അവരറിയിക്കാനൊക്കെയല്ല അവരോരോന്ന് പറയുമ്പോ പിന്നെയും ഞാൻ കടം വാങ്ങിക്കും അയാൾ കൂടി ഉടക്കി പിരിഞ്ഞാൽ കേട്ടിട്ട് തമാശ തോന്നുന്നു ആ തമിഴൻ ദേവരെ ഇത്രയ്ക്ക് പൂതി ഇളകിക്കളഞ്ഞ പെണ്ണ് അവൾ ആരാ
അശ്വതി, 55 വയസ്സ് കഴിഞ്ഞ തേവർക്ക് ആ കൊച്ചുപെണ്ണിനെ കീപ്പായിട്ട് വെക്കണം. അത് ഇടപാടാക്കി കൊടുത്താൽ എന്റെ കടം കുറച്ചു നാളത്തേക്ക് കൂടി നിർത്തിത്തരും. അപ്പൊ ഞാൻ ആരാടാ? ദിവംഗതനായ ഇരിപ്പുങ്കൽ വർക്കിയുടെ മോനാരാ? ബ്രോക്കർ റോയി. അതും ഒരു അൺസക്സസ്ഫുൾ ബ്രോക്കർ. அந்த பொண்ணை செட்டப் பண்றேன் செட்டப் பண்றேன் நாலு தடவை சொன்னேன், செஞ்சியா? முதலாளி ரெண்டு தவசத்துக்கு கூடி ஒன்னு க்ஷமிக்கணும். இனி அது நடந்தில்லங்கில் குறச்சு பணம் எங்க நான் அட்ஜஸ்ட் செய்ய? குறச்ச பணமா? ஏண்டா விளையாடுறியா? கொஞ்சம் பணமா எனக்கு நீ கொடுக்கணும். எவ்வளவு பணம் கொடுக்கற தெரியுமா? நீ பதுக்கு, நாட்டில குறச்சு கெஸ்டுகள் உண்டு, என்ன அவமானிக்கிறது? இந்த பதுக்குக்கு இதுக்கெல்லாம் பேச எனக்கு தெரியாது. நான் சத்தம் போட்டு தான் பேசுவேன். நீ ஒன்னா நம்பர் ஃப்ராட் எல்லாருக்கும் தெரியட்டும். பெட்டிய தெரியா தெரியா சீக்கிரம். பாத்தியாடா, நீ உங்க அப்பனுமா எனக்கு எழுதி கொடுத்த கடன் பத்திரம் உங்க எஸ்டேட்டு பூரா திருப்பி கொடுத்தாலும் என் கடனை அடைக்க முடியாதுடா. உங்க கடனை எப்படி வசூல் பண்றதுன்னு எனக்கு தெரியும். உங்க அக்கா தங்கச்சிங்களுக்கு சீதனமா எழுதி கொடுத்தீங்க சொத்து, அதையும் சேர்த்து அமைக்கிறேன். திருட்டு ராஸ்கல். உனக்கு கொஞ்சம் டைம் கொடுக்கறேன், அது கூட உனக்காக இல்ல, உங்க அப்பனுக்காக. இன்னைய ராத்திரியும் நாளைய பகலும் அதுக்குள்ள. டேய், ஊர்ல வேற பொண்ணே கிடைக்கலன்னு இல்லடா, தேவர் ஒரு பொண்ணை நினைச்சிட்டா அதை முடிச்சிடணும். அது என் பழக்கம், என் பரம்பரை பழக்கம். வர பாப்பா, நல்லா இருக்கிறியாமா? ചായു, ഈ പാവി എല്ലാം നടം പാതാളം എന്ന് പറയുന്ന പോലെയായി. നമുക്കിവിടെ നിക്കക്കളി ഇല്ലെന്നാ തോന്നുന്നു. റോയിയെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാ. ഒന്നുമില്ലല്ലോ അഭയം തന്നോനല്ലേ. എങ്ങനെ? ആ പറയാം. അല്ല, പരിചയപ്പെടൽ കഴിഞ്ഞോ? ഒരു സ്ഥലത്ത് വരുമ്പോ അവിടുത്തെ ദിവ്യന്മാരുമായിട്ടൊക്കെ ഒരു വന്നു സാർ, വന്നു. ഓരോരുത്തർക്ക് വേണ്ടവരൊക്കെ സെലക്ട് ചെയ്തോ? എനിക്ക് വേണ്ട വിളക്കേര് നിങ്ങൾ സെലക്ട് ചെയ്തല്ലോ. ആരാടി അമ്മിണി? ഇടി അമ്മിണി ആരാണെന്ന് ഞാൻ കൂപ്പിട്ട് പറഞ്ഞോ. അവിടെ വിളിക്കുന്നു. റോയ് സാറിന്റെ ഫ്രണ്ടാ, പുറത്തുനിന്ന് വന്നതാ. ആരായാലും എനിക്ക് വയ്യെന്ന് പറ. വയ്യെന്നോ? ആരാണോ അവള്? വേശ്യാലയത്തിലെ ശീലാവതിയോ അതോ സദാചാരത്തിന്റെ കാവൽ മാലാക്കയോ? വിളിയാണ് അത് വന്ന്. ഓ, താനാണല്ലേ മത്തായി. എവിടോ അമ്മണി, വിളിയോ. എനിക്ക് അവളെ വേണം, അവളുടെ മോളെ വേണം. വിളിയടാ. ഒന്ന് അടങ്ങ്, നമുക്കൊക്കെ വഴി ഉണ്ടാക്കാം. എവിടെയാ അവള്? അന്റെ റൂമിലുണ്ട്.
എവിടെ അവള്? ബഹളം കേട്ട് ഇറങ്ങി ഓടി കാണും. അവര് നമ്മ കണ്ടോ? ഇല്ല. രക്ഷപ്പെട്ടു. എവിടെ മോളും? അവൾ ഈ ബഹളം കേട്ടതിൽ പോയെന്ന് തോന്നുന്നു. നീ ആ റോയിയെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ബഹളം വെക്കാ സാറെ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? പബ്ലിക് പ്ലേസ്. സാറ് നമ്മൾ ഇവിടെ വന്ന ന്യായമായ ഒരു കാര്യത്തിനാ? അവൾ എന്തിനാ ഇറങ്ങി ഓടണം? അവൾ ആരാ? ശീലാവതിയോ? അത് അവളെ ചേച്ചിയോ? അതൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ പോലെ തന്നെയല്ലേ അവള്? അച്ഛൻ ഇങ്ങോട്ട് വന്നേ. നീ വിടറ, നമ്മൾ വന്ന കാര്യം സഹിക്കാതെ പോകുന്ന പ്രശ്നം. മത്തായി, ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് അവളെയും മോളെയും റോയിയുടെ ബംഗ്ലാവിൽ എത്തിച്ചില്ലേ? കുട്ടപ്പാടെ സ്വഭാവം നീ മനസ്സിലാക്കും. അച്ഛൻ വണ്ടിലോട്ട് കയറിയട്ടെ, കേറേ. ഞാനിന്ന് അയാളെ കണ്ടു മോളെ, അയാളെ അയാള് തന്നെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ആ ശബ്ദം അയാളെ. അയാളോ? ആരുടെ കാര്യം അമ്മ ഈ പറയുന്നത്? അയാൾ എന്നെ തേടി വന്നതാ. എന്നെ ചതിച്ചത് പോരാഞ്ഞ് വർഷങ്ങളായിട്ടും പിന്നെയും പക. ഇപ്പൊ എന്റെ മോളെ കൂടി. ഞാനവനെ ഇന്ന് വരെ അയാളെ മനസ്സിൽ പോലും ഞാൻ അവനെന്ന് വിളിച്ചിട്ടില്ല, വെറുത്തിട്ടില്ല. കുറച്ചു സമയം മുമ്പ് വരെ അമ്മേ, അതേ മോളെ ചിരിച്ചു കാണിക്കും, സ്നേഹം അഭിനയിക്കും. ചതി പറ്റുമ്പോൾ കൂടി നമുക്ക് അയാളെ വെറുക്കാൻ കഴിയില്ല. അതാ അയാള് അമ്മേ. പാവപ്പെട്ട നിന്റെ അമ്മയെ അയാൾ ചതിക്കായിരുന്നു, വേണോന്ന് വിചാരിച്ച് ഒരു തമാശയ്ക്ക്. ഫ്രാൻസിസ് എന്താ ആലോചിക്കുന്നത്? ഇക്കാര്യത്തിൽ കയ്യമ്മയും മറന്ന് ഞങ്ങൾ വർക്ക് ചെയ്തെന്ന് വെച്ചോ, ഞങ്ങൾക്ക് എന്താ ഒരു ലാഭം? ലാഭം പബ്ലിസിറ്റി. നല്ല പബ്ലിസിറ്റി അല്ലേ? പൗരപ്രമുഖനാകാം. നിങ്ങളൊക്കെ ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയല്ലേ, കുടുംബത്തെ കാശുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിലെ കുറിച്ച് ഔട്ടോടി. എനിക്കാണ് എന്റെ വാരിക്കൊരു പബ്ലിസിറ്റിയും. ഒരു സമൂഹ വിവാഹം സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോ നിങ്ങളെപ്പോലെ ചില പ്രമുഖ സാമൂഹ്യ വിരുദ്ധന്മാരും ചില സാംസ്കാരിക സംഘടനകളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ബലമാ. ഞങ്ങളത് എനിക്ക് ബലം തരാം, പക്ഷേ ഞങ്ങൾ ഈ ചില ചില കുരുത്തക്കിടക്ക് ഒപ്പിക്കും. താനതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചോണം. എങ്ങാനും നാറിയ ഞങ്ങൾ ഒറ്റരുത്. ഇല്ല, ഏതായാലും ഈ ലോ കോളേജിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഒക്കെ പിരിയ. ഈ ജന്മത്ത് ഞാനൊന്നും എൽ ബി പാസ്സാകാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ നഗരത്തിൽ നമ്മുടെ ഒരു പാദമുദ്ര കിടക്കണ്ട? പുലിവലാവില്ലല്ലോ. ഇല്ലടോ. എന്നാ ഞാൻ അറിയട്ടെ, എനിക്ക് ഈ കലക്ടറേയും വീഡിയോ ഒന്ന് കാണണം. കണ്ടിട്ട് വൈകുന്നേരം ഹോസ്റ്റലിലോട്ട് വരാം. ഫ്രാൻസിസേ, ഇത് പിള്ളേരെ കളിയല്ല കേട്ടോ. ഒന്ന് പോടാ പുലി. സമൂഹ വിവാഹം, മാങ്ങാ തൊലി, ഇതൊക്കെ ഒരു ഫ്രാഡ് വേലയാണെന്ന് വരുന്ന അവന്മാർക്കും കേട്ടുന്ന അവളുമാർക്കും അറിയാം. പിന്നെ ഒത്താ ഒക്കട്ടെ എന്ന് വിചാരിച്ച് വരുന്നു അത്ര തന്നെ. ആദ്യമായി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമാൻ പ്രസന്നകുമാർ സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യരേ, വിവാഹ ചെലവുകളും അതിന്റെ ഫോർമാലിറ്റികളും അത്യന്തം ദുർഘടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ ദൗത്യം ഏറ്റെടുത്ത മഹിളാ കേരളം വാരികയെയും അതിന്റെ പത്രാധിപരായ ശ്രീ കരുണാകരനെയും ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു. ഇത്
അടുത്തതായി കുമാരി അമ്മിണിയും ശ്രീമാൻ കൃഷ്ണകുമാരും തമ്മിലുള്ള വിവാഹം. ചതിയാണെന്നറിഞ്ഞിട്ടും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല, എന്നും കഴിയുന്നില്ല. അദ്ദേഹം പിരിയുമ്പോ നീ എന്റെ ഉള്ളിൽ ജന്മം എടുത്തു കഴിഞ്ഞിരുന്നു. ഞാൻ ആകെ പതറിപ്പോയി, ആരും എന്നെ സഹായിച്ചില്ല. ജനിച്ചു വളർന്ന അനാഥ മന്ദിരത്തിലും ഭാര്യയുടെ ഓഫീസിലും ആരും എവിടെയൊക്കെയോ ശ്രമിച്ച് അദ്ദേഹത്തിന്റെ മേൽവിലാസം എനിക്ക് കിട്ടി. സ്ത്രീധനത്തുക ഒന്നും ഇനിയൊരു പ്രശ്നമല്ല മാത്തച്ച, നിങ്ങളുടെ സ്ഥിതിക്ക് ഒട്ടും കുറയ്ക്കില്ലെന്നറിയാം. പിന്നെ മോളിക്കുട്ടിയെ നിങ്ങളെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്തുവാ, കുറി കൊടുക്കണം, വിളിച്ചു വല്ലോ. എന്നാലും പെണ്ണും ചെറുക്കനും പരസ്പരം ഒന്ന് കാണണ്ടായോ, ഇപ്പോഴത്തെ കാലല്ലേ. ഞങ്ങളുടെ മോളിക്കുട്ടി കുട്ടപ്പാരി കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്, പള്ളിയിലോ വെച്ചോ മറ്റോ അവക്ക് കാര്യമാ. ആ അപ്പൊ പിന്നെ ഇനി ഒന്നും തീരുമാനിക്കാനില്ല, തീയതി അങ്ങ് നിശ്ചയിച്ചോ. എന്റെ ചെറുക്കൻ വന്ന് കാണും, അവൻ ഇഷ്ടപ്പെടും, അങ്ങ് കെട്ടും. അവൻ തന്തയ്ക്ക് പറഞ്ഞവനാ ലേഡി. മുതലാളി ഞാൻ ഇപ്പൊ വരാവേ. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അങ്ങോട്ടങ്ങനെ മാറി നിൽക്ക്, ആരും കാണണ്ട. അങ്ങോട്ടങ്ങനെ മാറി നിൽക്കാൻ ഞാനിപ്പൊ അങ്ങോട്ട് വരാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ കുടുംബത്തിന്റെ സൽപ്പേര് കളയാൻ വന്നോടി നീ? അപമാനം എനിക്ക് താങ്ങാൻ ഒക്കില്ല. വേറൊന്നൂടുണ്ടായ ഇവനോടുള്ള സ്നേഹം പങ്കുവന്നു പോകുമല്ലോ എന്നോർത്ത് കുടുംബം നിലനിർത്താനുള്ള ഒരേ ഒരു കണ്ണിയാ. ഞാനത് സഹിക്കല, എല്ലാത്തിനും കൊന്നിയും കായലെറിഞ്ഞളിയും. നിനക്കറിയാവോ
ഇന്ന് അവന്റെ കല്യാണം നിശ്ചയമായിരുന്നു. ഒരു പിറക്കാപ്പിള്ളയെ കൊന്നുകളയാൻ നിന്നെ മനസാക്ഷി അനുവദിക്കുന്നില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. എവിടെയെങ്കിലും പോയി അതിനെ പെറ്റുവളർത്ത് ജീവിച്ചോ. കാണാമറിയാത്ത എവിടെയെങ്കിലും ഈ ജന്മം നിനക്ക് കഴിയാനുള്ള വക ഞാൻ തന്നേക്കാം. കിഴക്ക് എന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, നിന്നെ ഒരാളെ കുട്ടി ഞാൻ അങ്ങോട്ട് വിടാം. എന്റെ ഒരു ആശ്രിതന അമത്തായി, ആരും അറിയില്ല. ഈ ഔദാര്യമൊക്കെ എന്തിനാണെന്ന് അറിയാവോ? കുട്ടപ്പായി ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. മേലാൽ നീ അവനെ കാണാനോ മറ്റോ ശ്രമിച്ചാൽ ഇല്ലിക്കറപ്പാട് തനി ഗുണം നീ അറിയും. സംഗതി അവൻ കാണിച്ച പോക്കൃതരോ? പക്ഷെ കുടുംബത്തിന് മാനം നോക്കണം. ആ എസ്റ്റേറ്റിന്റെ മുഴുവൻ വരുമാനം അവളെടുത്തോട്ടെ. മത്തായിക്കുള്ള ശമ്പളം മാസാമാസം ഞാൻ അവിടെ എത്തിച്ചോളാം. നിനക്ക് കാശിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ വേണ്ടത് ചെയ്തോളാം. പക്ഷെ ഒരു കാര്യം, ഈ ലോകത്ത് നീയും ഞാനും അല്ലാതെ മറ്റൊരാളും ഇതറിയരുത്. അവിടെ നിന്നും തന്ന സ്ഥലം പുറമ്പോക്കാണെന്നും ആദായൊന്നും ഇല്ലെന്നും അമ്മത്തായി പറഞ്ഞത് കള്ളാണെന്ന് എനിക്കറിയാം. ആരോട് പരാതിപ്പെടാനാ? തെറ്റ് ചെയ്യാൻ അമ്മത്തായി ഒരുപാട് പ്രേരിപ്പിച്ചെങ്കിലും ഞാൻ വഴങ്ങിയില്ല. നിന്നെ പ്രസവിച്ചു കഴിയുന്നതുവരെ മത്തായി ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ അയാളെ തന്നെ ഒരു ദിവസം ബലമായി എന്നെ നിന്നെ കഷ്ടപ്പാടില്ലാതെ വളർത്തണം, നിനക്കൊരു ജീവിതം കിട്ടണം, അതിനൊക്കെ ഞാൻ തിരഞ്ഞെടുത്ത വഴി അത് തെറ്റായിപ്പോയെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഒരിക്കലും കാണില്ല, കാണണ്ടെന്നൊക്കെ കരുതിയതാ. ഞാനൊരു സ്ത്രീയല്ലേ മോളെ? മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു, എന്നെ സ്വീകരിക്കണ്ട, നിന്നെ കാണാൻ വരും, സ്വീകരിക്കും. ആ മനുഷ്യൻ ഇന്ന് അവിടെ വന്ന, നീയല്ലെങ്കിൽ വേണ്ട, നിന്റെ മോളെവിടെ എന്ന് പറഞ്ഞു. ഈ 17 വർഷവും ഞാൻ അയാളെ വെറുത്തില്ല. എന്റെ തെറ്റ്, മൃഗമാണവൻ, മൃഗം. അമ്മേ, നമ്മളിനി എന്ത് ചെയ്യും അമ്മേ? ഇവിടെ വന്നാലോ? നേരെ അയാൾ ഇവിടെ വരാനും മടിക്കില്ല. എവിടെയെങ്കിലും പോവാം, ബാലന്റെ അടുത്തേക്ക് തന്നെ പോവാം. അമ്മേ, ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ നിന്നെ അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ വേഗം വേഗം റെഡി ആയിക്കോ. പോണേന് മുമ്പ് അച്ഛനെ എനിക്കൊന്ന് കാണണം. ഒന്നിനുമല്ല, വെറുതെ ദൂരെ മറിഞ്ഞിരുന്ന് കണ്ടു, വെറുതെ ഒരാശ. എന്താ? വെളിനാട്ടുകാരൻ ഒരുത്തൻ ഇവിടെ വന്ന എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതൊന്ന് കാണണമല്ലോ. അവന്മാരി കോളനി വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ പോയി കിടന്നുറങ്ങ്, ഞങ്ങൾ കാവലിലുണ്ട്. കാമ്പിന്റെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോട് പറയായിരുന്നു എന്താ? അതിനുള്ള അവസരം ഉണ്ടായില്ല, ആവശ്യവും വന്നില്ല. എന്തൊരു മാരണമാണ്! ദൈവഭാഗ്യത്തിന് അവനും അവളും തമ്മിൽ കണ്ടില്ല. ഞാൻ അപ്പൊ തന്നെ വണ്ടി എടുത്ത് അവരെ പുറകെ പോന്നതാ. കുട്ടപ്പായിപ്പ് എവിടെയുണ്ട്? ആ ലേക്കിനടുത്ത് വെള്ളം അടിച്ചിരിപ്പുണ്ട്. വെള്ളത്തിന്റെ പുറത്ത് അവന്മാർ അമ്മിണിയുടെ വീട് തപ്പി പോകാനും മതി. അവര് തമ്മിൽ കണ്ടുമുട്ടിയ മുതലാളിയുടെ കാര്യം അതോടെ തീർന്നു. അവന്റെ കുടുംബത്തിൽ നിന്ന് അവന്റെ കൊച്ചിന് കൊടുത്ത മുതല് ഇന്ന് ഞാനല്ലയോ അനുഭവിക്കുന്നത്. അമ്മയും മോളും തന്തയും എല്ലാം കൂടി പോന്നാ. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ എന്തും ചെയ്യും. ഒന്നുകിൽ ആ പെണ്ണിനെ പിടിച്ച് തേവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആ തേവരെ കൊല്ലുക. അതേടോ മൂന്നാമതൊരു മാർഗമില്ല. താനങ്ങോട്ട് മാറിക്കും, തന്നെ കാണുക. റാ പറയുമോനെ,
നിന്റെ കാര്യം ഞാൻ ഏറ്റു. എനിക്കൊരാപത്ത് വന്നപ്പോ സഹായിക്കാൻ നാട്ടിൽ ഒരു മറ്റൊന്നുമില്ലായിരുന്നു, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നിനക്കൊരാപത്ത് വരുമ്പോ അല്ല വന്നപ്പോ പണം കൊണ്ട് സഹായിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ട് പാങ്ങില്ല. ആ പെണ്ണിനെ തള്ളയും കൂടെ തൂക്കിയെടുത്ത് നിന്റെ മുമ്പ് ഇട്ട് തരാം. ഈ പിള്ളേരെല്ലാം കൂടെ കയറി പിടിച്ചോണ്ടാ അപ്പൊ അവളോ ചെയ്യാൻ ഒന്നും ചെയ്യായിരുന്നേ. അവളെ വീട്ടിൽ ചെന്ന് പൊക്കാനുള്ള ബലത്തിനാ വെള്ളവടി തുടങ്ങിയതെ. പക്ഷേ സംഗതി ഇത്തിരി ഓവറായിപ്പോ. അല്ലെങ്കി ഇന്ന് അല്ലട ആ മത്തായി അവളെ ഇന്ന് ഇവിടെ കൊണ്ടുവരാന്നല്ലയോ പറഞ്ഞിരിക്കുന്നേ. ഇല്ലേലും നീ വിഷമിക്കണ്ട, നാളെ നേരം വെളുക്കട്ടെ. അല്ലെങ്കി ഈ കള്ളം നിറങ്ങി ഞാനൊന്ന് കാലേ നിൽക്കാറാകട്ടെ. ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അവളെ പോക്കും. ഒരാവശ്യം പറയുമ്പോ ഇങ്ങനെ ഉണ്ട് ഒരു സദാചാര ബോധം. കുലസ്ത്രീ ഒന്നും അല്ലല്ലോ, തൊഴിൽ പറ്റത് തന്നെയല്ലേ. അതൊന്നും സാരമില്ല, കുട്ടപ്പായി പോയി കിടക്ക്. നിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ മത്തായി, അവൻ മഹാ കള്ളക്കടുവറ പോന. അവൻ വിചാരിച്ച ഇതിന് വല്ല പഞ്ചം ഉണ്ടോടാ, തള്ളയും മോളും മത്തായും കൂടെ നിന്നെ പറ്റിക്കുവാ. അച്ചായോ ബാക്കി നാളെ സംസാരിക്കാം. അല്ല അല്ലേ, അല്ലെങ്കി ഓ സംഗതി നടന്നില്ല നിനവെക്ക്. ആ തേവരെ പിടിച്ച് നമുക്ക് രണ്ട് പൂശാം. അല്ലേ മുതല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുതലും പലിശയും കൂടെ കിട്ടുമ്പോ കൊടുക്കും. അതിന് വെള്ളം കൂട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു എവിടത്തെ ന്യായമൊന്നും നമ്മളെ പഠിപ്പിക്കണ്ട. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, പിള്ളേരെ ഇവരെയും തമ്മിൽ തെറ്റിക്ക. ഒന്ന് ഫോൺ ചെയ്താ മതി. ആ പന്ന റാസ്കൽ കുടയ്ക്കനാലുണ്ടെന്ന് അപ്പോഴാ പിള്ളേരും അവന്മാരും കൂടെ തന്നെയുണ്ട്. പോലീസിന് വിവരം അറിയിച്ചാലും എന്തിനു, കേസിന് എന്താ വിലവുള്ളത്? പിറ്റേ ദിവസം തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി നമ്മുടെ മുമ്പിൽ കൂടി നെഞ്ചു പിരിച്ച് നടക്കും. പെറിക്കുത്തരം മുറിപ്പത്തല്, പല്ലിക്കൊന്ന് അവിടെയുള്ള ഏതെങ്കിലും കൊക്കയിലേക്ക് വലിച്ചെറിയണം. നമ്മുടെ ആൾക്കാരെ എല്ലാം വിളിച്ചു, ഇപ്പൊ തന്നെ പുറപ്പെടണം. ശരി മുതലാളി. നാട്ടുകാർ മുഴുവൻ അളയിരിക്കുക, ഇന്ന് നാല് പശങ്ക് വിചാരിച്ച് ഏതാണ്ട് നടക്കുമാ. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം, നീ പോയി വിളിച്ചോണ്ട് വാ. ശരി വന്നേ. രാജു സാർ, മുത്തു. എന്താ മുത്തു? റോയ് സാറ് വിളിക്കുന്നു. എന്തിനാ? അതല്ല അപ്പുറം ചൊല്ലേ, വേഗം വാങ്ങോ. ശീക്രം വലോണി അനിലേ അലക്സേ, റോയ് ചായ വിളിക്കുന്നു. ഏൽക്കുമ്പോൾ ആലോചിക്കണം ഞാൻ. അതാ പിള്ളേർ വരുന്നുണ്ട്. എന്താ റോയ് ചായ, എന്താ പ്രശ്നം? എന്തിനാ മടിക്കുന്നത്, പറഞ്ഞു കൊടുത്താട്ടെ. ആരും വിഷമിക്കരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. പ്രായിക്കരെ അപ്പം മരിച്ചു. എപ്പോ? ഇന്ന് രാവിലെ. അറിഞ്ഞു ഇല്ല. നിങ്ങൾ അങ്ങേയറ്റം നമ്പിയിരിക്കുന്ന കുട്ടപ്പായയുടെ തനിക്കൊണം നിങ്ങൾക്കറിയില്ല. ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ മലയാളി. രാജു നീ വന്നേ. രാജു എനിക്കില്ല ഇടപെടേണ്ട കാര്യമില്ല. എന്റെ അനിയന്മാരാകാനുള്ള പ്രായമേ നിങ്ങൾക്കുള്ളൂ. ആ സഹതാപം വെച്ച് പറയുകയാണ്, നിങ്ങൾ നാലുപേരുമാണ് ഇപ്പൊ പ്രതികൾ. കുട്ടപ്പായുടെ പേര് കേസൊന്നുമില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്തോ പ്രേരണക്കുറ്റം, അത്രയേ ഉള്ളൂ. പോലീസ് നിങ്ങളെ തിരക്കി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടില്ല. നാട്ടിൽ നിന്ന് ഒരാൾ ഫോണിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഇക്കാര്യം. കുട്ടപ്പായക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സന്ധ്യക്ക് അവിടെ ആ പുലിവാലൊക്കെ ഉണ്ടാക്കിയത്. ശതിയാണ് കുഞ്ഞുങ്ങളെ ഇത്, ശതി. കെട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് കൊലപാതകളാക്കിയിട്ട് പോയി കിടന്നുറങ്ങുന്നു, കണ്ടില്ലേ? അച്ഛനങ്ങനെ ചെയ്യൂ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കങ്ങ് വിശ്വാസമില്ലേ, പോയി കിടന്നുറങ്ങ്. നേരം എടുക്കുമ്പോ ബൂട്ടും തൊപ്പിയും കണി കാണാം. പിടി കിട്ടിയാ പിന്നെ ജീവപര്യന്തം കുറഞ്ഞ ശിക്ഷയില്ല, അറിയാമല്ലോ. ആ എനിക്കെന്ത് കാര്യം, ഞാൻ അപ്പോഴേ മുതലാളിയോട് പറഞ്ഞതാ യുവമാരോടൊന്നും പറഞ്ഞാൽ തലയെ കയറത്തില്ല എന്ന്. വളമൊത്തു
രാജു അല്ല പിന്നെ ഈ പാതിരാത്രിക്ക് നമ്മളെ വിളിച്ചുണർത്തി ഇതുപോലൊരു കള്ളം പറഞ്ഞിട്ട് റോയിച്ചിന് എന്താ ഗുണം? ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, കുട്ടപ്പായച്ചാൻ ഫോണിന്റെ അടുത്തൊരു കറങ്ങി നടക്കും, സ്വരം അടക്കി പിടിച്ച് ചില എസ് ടി ഡി വിളികളും. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ നീ വാ റോയിച്ചായ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വൈകുന്നേരം പോലീസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ ഇനി അധികം താമസമില്ല. ഒരാൾ വിചാരിച്ചാലേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. തേവർ, ഉപ്പുസ്വാമി തേവർ. പക്ഷെ തേവർക്ക് വേണ്ടി നിങ്ങളും ചിലത് ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നത് ഊരയാവ് വീട്ടു സുത്തി കാവലക്ക് നിൽക്കതാ. അവ എന്നാ അവളവ് പെരിയ ആളാ? ഏതോ അന്ത പൊണ്ണു മേല ഒരു சின்ன ആശ, അത വെച്ച് രണ്ടുപേരുമായി എന്നെ ഏമാത്ത പാക്കുറീങ്ളാ? പിച്ചിരും പിച്ച്, ജാക്രത. മുതലാളി സത്യം, മരിച്ചുപോയ എന്റെ അപ്പനാണ് സത്യം. അപ്പൻ മരിച്ചുപോയല്ലോ, പിന്നെ എന്താടാ സത്യം? മുതലാളി ഞാൻ പറയുന്നൊന്നും കേൾക്ക്, നമുക്ക് ആ പെണ്ണിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമാണ് അവിടുത്തെ സ്ഥിതി. അഥവാ ഇനി പറ്റിയെന്ന് വെച്ചാൽ തന്നെ വെട്ടും കുത്തും കൊലപാതകവും ഉണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ ഈ നാട്ടിൽ നിൽക്കാൻ ഒക്കില്ല. ഇന്ത പോയി സ്വല്ലറ വെള്ളം എങ്ങട്ട് വെച്ചാതെ അപ്പുറം നടക്കരുതേ വേറെ. സത്യമാണ് മുതലാളി, ഞങ്ങൾ നുണ പറഞ്ഞ ആ പിള്ളേരെ ഇളക്കി വിട്ടിട്ടുണ്ട്. അവരെന്തും ചെയ്ത് ആ പെണ്ണിനെ കൊണ്ടുവരും. ആ പെണ്ണിനെയും കൊണ്ട് മുതലാളി രാത്രി തന്നെ സ്ഥലം വിട്ടോണം. എന്റെ ലോഡ്ജി വന്ന് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ഇനിയിപ്പോ കേസ് വന്നാലും അത് അവന്മാരുടെ തലയിലിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒന്നാം നമ്പർ ഫ്രോഡിന് എനിക്ക് തരും. ഇരുന്നാലും ഒരു തട നമ്പറ വിടിയിരുത്തുക്കുള്ള അന്ത പൊണ്ണിയെ ഇടത്തുക്ക് വന്നാകണം, ഇല്ല രണ്ടുപേരെയും വെട്ടിരുവേ. തേവരെ പറ്റി തരില്ല, ജാക്രത. നീ പോയി കാറിനകത്തിരിക്കുന്ന പെട്രോൾ എടുത്തോ. நம்ம பசங்க வீராப்பா போனானுங்களே, எங்கடா அவனுங்களை இன்னும் காணோம்? மறுபடியும் மறுபடியும் என்ன ஏமாத்தலாம்னு பாக்குறீங்களா? ஆஹா, வந்தாச்சா, வேலை கொடுத்து போங்கடா. ஐயோ அச்சே, இவ்வளவு நிறுத்தியால் அவட ஆ கூட பிரச்சனை. ரொம்ப நாள் ஆசை, வேலை கூட்டு போங்கடா. இவட பொறுத்தா மூளோட்டு கொண்டு போ. രാജു അനിലേ, ആരാ നോക്കേ? ആ വരുന്നു.
ആരാ? ആരാ? ആ ചോദിച്ചത് കേട്ടില്ലേ? ഈ കാലം അത്രയും ഞാൻ നിങ്ങളെ വെറുത്തില്ല. പക്ഷേ ഇന്ന് 17 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഓർത്ത് തേടി വന്നത് ഇതിലായിരുന്നല്ലേ? മത്തായിയുടെ അവിടെ ഞാൻ അന്വേഷിച്ചു വന്നത് നിന്നെയായിരുന്നു. നീയായിരുന്നു അത്. അതെ, ശരീരം വിലയ്ക്ക് വാങ്ങാൻ വരുന്നവരെ 17 വർഷമായി ഞാൻ കണ്ടിട്ടുള്ളൂ. പറഞ്ഞ വില ഒക്കുമെങ്കിൽ ഏത് ശരീരം അവർ വാങ്ങും? സ്വന്തം മകൾക്ക് വില പറയാൻ വന്ന ഒരു അച്ഛനെ ഞാൻ ഇന്ന് കണ്ടു. അമ്മണി, നീ എന്തോ പറയുന്നേ? നമ്മുടെ മോളെ വിൽക്കാതിരിക്കാൻ ഞാൻ എന്നെ വിൽക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നോട് പിണങ്ങുമ്പോ അശ്വതി എപ്പോഴും പറയും, ഞാൻ പോകും, അച്ഛൻ വരും, എന്നെ കൊണ്ടുപോകും എന്നൊക്കെ. ഞാനും അത് വിശ്വസിച്ചു. വെറുതെ ദേശിയായി പോയെങ്കിലും ഞാനും ഒരു പെണ്ണല്ലേ, വെറുതെ ആശിച്ചു. എനിക്കിനിവളെ കാണണ്ട, എനിക്കിനിവളെ കാണണ്ട. അവൾ എന്നെ പോലെ ആകുന്നത് എനിക്ക് സഹിക്കില്ല. എല്ലാവരുടെ കടങ്ങളും അവളൊന്ന് വീട്ടു. ആ ജന്മം കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല. ഒരു ഉപകാരം ചെയ്യാമോ? എനിക്കതിന് കഴിയില്ല. പോകുന്നതിന് മുൻപ് അവളെ കൊന്നുകളയൂ. ഞാൻ ഇന്ന് വരെ ഒന്നും ചോദിച്ചിട്ടില്ല. എന്റെ മകളെ രക്ഷിക്കൂ. ഏതായാലും ഇത്രയൊക്കെ ആയി. യുവന്മാര് കാലു വാരിയ നമ്മളകത്താ. ശരിയാ, പക്ഷെ നമ്മൾ അങ്ങനെ കയ്യും വീശി അകത്തേക്ക് പോകാൻ പോകുന്നില്ല. പോകുന്നെങ്കിൽ യുവന്മാരെ കൊണ്ട് കുത്തി വലത്തി വെച്ചേ പോവും. അല്ല, ഡോർ ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. മക്കളെ, നല്ലപോലെ വിശ്രമിക്ക്. നാളെ രാവിലെ പോലീസ് വരും, സുഖമായി നാട്ടിലെത്താം. ചതിയായി പോയല്ലോടാ. മുതലാളി, ആരും കാറിൽ വരുന്നു. ഈ വീട്ടിൽ മെയിൻ ഓഫീസ്. മുതലാളി, കുട്ടപ്പായി ഇപ്പൊ വിളി കൊണ്ട് രക്ഷപ്പെടണം. അവര് പറഞ്ഞപ്പോ കൊലക്കുറ്റത്തിന് ഞങ്ങൾ മാത്രം. അപ്പ മരിച്ചു. ഇവിടെ ആരും മരിച്ചിട്ടില്ല. ഒരു ചതിയാണ്. എന്റെ മോൾ ഇവിടെ Thank you.
കൊടക്കനാൽ വന്ന് ഒളിച്ചിരുന്നാൽ ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലടാ. പണിക്കരെ, കണക്ക് പറഞ്ഞു തീർക്കാനുള്ള സമയമല്ലേ ഇത്. എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം. എവിടുന്ന് കിട്ടിയടാ പുതിയൊരു മോള്? പണിക്കരെ, ഞാൻ ഒറ്റ എണ്ണത്തിന് ഞാൻ ഇന്ന് ജീവനോടെ വിടില്ല. അച്ചായ അച്ചായൻ പൊയ്ക്കോ, എവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അടിച്ചു നിരത്തലായില്ലാത്തേ.